ഈശ്വര, വിഘ്നേശ്വര രക്ഷിക്കണേ, സമസ്ത അപരാധങ്ങളും പൊറുക്കണേ, അടിയന് മംഗല്യ ഭാഗ്യം ഉണ്ടാക്കി തരണേ, നിന്നെ പോലെ എന്നെയും ബ്രഹ്മചാരി ആക്കരുതേ ഗണേശ. കൊതിപ്പിക്കല്ലേ ഭഗവാനെ. എന്താ? ഭഗവാനെ വിളിച്ചതാണ്. മാതാപിതാ ഗുരുദൈവം എന്ന് കേട്ടിട്ടില്ലേ, എല്ലാം ഭഗവാന്റെ പര്യായ പദങ്ങൾ, എല്ലാം ഒന്ന് തന്നെ. അല്ല, ചോദിക്കണോണ്ട് വേറെ ഒന്നും തോന്നരുത്. കുറച്ചു ദിവസമായിട്ട് ഇവിടെ കാണുന്നു, എവിടത്തെയാ? ഞങ്ങൾ ഇവിടെ താമസമായിട്ട് 1.5 മാസേ ആയിട്ടുള്ളു. ഓ, അനിയത്തി ആയിരിക്കും അല്ലേ? അല്ല, മോള. ഹസ്ബൻഡോ? മിലിട്ടറിയില്ല. ഇന്നിനി പ്രദക്ഷിണം വേണ്ട. നിന്നെ നോക്കിയിരിക്കായിരുന്നു ഞാൻ. പോയ്ക്കാമല്ലോ, വാങ്ങിയോ. ശാമ്പ്രാണത്തിന് വാങ്ങിച്ചു. അതല്ലടാ ബീഡി. ഇഷ്ടമുള്ളടത്ത് പോയിച്ചോളൂ, പുകഞ്ഞു പോകണ്ടിരുന്നാ മതി. എന്തെന്തേ? ഒന്നും പറഞ്ഞില്ല മുത്തശ്ശിയെ, എത്ര കഷ്ടായത്. ശാരദാമേ, നമ്മുടെ പതിവ് കോട്ട ഇങ്ങോട്ട് എടുത്തോളൂ. വല്ലാത്ത പരവേശം. ഉപകാര സ്മരണ പരീക്ഷയിൽ ജയിപ്പിച്ചതിന്. അപ്പൊ ജയിച്ചതല്ല, ജയിപ്പിച്ചതാണ്. എന്താടോ കൈമോളെ തനിച്ചിരുന്നൊരു ജപം? ആഹാ, ഇന്ന് പുലർച്ചയ്ക്ക് അരിവാളും കൈക്കോട്ടുമായിട്ട് തൊടിയിലേക്ക് ഇറങ്ങിയോ? എന്തായത്, താനും വെട്ടി നശിപ്പിക്കൽ തുടങ്ങിയോ? എന്താ തെറ്റ്? വളരാത്തൊക്കെ വെട്ടിക്കളയണം. വെറുതെ വളവും വെള്ളവും കൊടുത്ത് ഭൂമിക്ക് ഭാരമായിട്ട് നിർത്തുന്നതിനാ? മരമായാലും മനുഷ്യനായാലും അതാ അതിന്റെ ധർമ്മം കാണിക്കണം, ഇല്ലാച്ച കരയോടെ വിഴുതെറിയ. അത്ര തന്നെ. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ. തനിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് എന്റെ കുറ്റമല്ല. താന്താങ്ങളുടെ ഹൃദയം താന്താങ്ങൾക്കല്ലേ അറിയാൻ പാടുള്ളൂ. എന്താ, ശരിയല്ലേ? ശരിയാണ്. ഇന്നത്തെ പേപ്പറിൽ നല്ലൊരു വിവാഹ പരസ്യം ഉണ്ട്. ഓഹോ, മാഷിന് അത് എന്തുകൊണ്ട് ചേരും? ചിലപ്പോ ദേവി ചേർത്ത് വെച്ചിരിക്കുന്ന ഇതായിരിക്കും. വായിച്ചേ, വായിച്ചേ. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ 40 വയസ്സുള്ള സുന്ദരിയും സൽസ്വഭാവികയുമായ നായർ യുവതി. ചതയം നക്ഷത്രം, ഒരു പെൺകുഞ്ഞുണ്ട്, പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്നു. താല്പര്യമുള്ളവർ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുക. ഇത് കൊള്ളാവുന്ന് തോന്നുന്നു ശാരദാമേ. ഭാര്യയോടൊപ്പം ഒരു കുഞ്ഞിനെ ഫ്രീയായിട്ട് കിട്ടും. അതല്ല മാഷേ, ഇതില് കല്ലടിക്കോട്ടുള്ള ഒരു കുട്ടിയുടെ പരസ്യമുണ്ട്. 26 വയസ്സ്. എന്ത് ടീച്ചറാത്രേ, നോക്ക്. അതൊക്കെ അതിമോഹമല്ലേ ശാരദാമേ? ചിലപ്പോ ആ കുട്ടിയുടെ അമ്മയെ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടാവും. ഇതാവുമ്പോ 40 വയസ്സുണ്ട്, എനിക്ക് ചേരും. പിടിച്ചറക്കാൻ കൊടുത്തൂടെ? തന്റെ സ്കൂളിൽ പറ്റി ടീച്ചർമാരില്ലേ, എന്തിനാ അറക്കാനോ? അല്ലടോ, തനിക്ക് കേട്ടോ, ഒക്കെ ഒരു ജാതി വകകളാടോ. നമുക്ക് ചേരണതൊന്നും ഇല്ല. തനിക്ക് പോസ്റ്റ് ഓഫീസ് പോകാം. പോണം, പോണം, ഇന്ന് കുറച്ച് നേരത്തെ പോണം. എവിടെ എന്റെ അരുമ ശിഷ്യൻ, തന്റെ മോൻ IAS കാരൻ? എഴുന്നേക്കാനും പറയണ്ട, പഠിക്കാനും പറയണ്ട, നന്നായാ മതിയായിരുന്നു. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. ബുദ്ധിയുണ്ട്, അത് ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കണു. വരട്ടെ, സംഭീഷൻ അകത്ത് വ്യായാമം കാണുമല്ലോ അല്ലേ? പഠിച്ച കള്ളനാ ചക്കൻ. അടിച്ചതിന്റെ പുറത്തെ തൊലിയാൻ വിളിക്കും, തല്ലുകൊണ്ടാലും നാണമില്ലാത്ത ജന്തു. ബാക്കിൽ അടികൊണ്ട് അടികൊണ്ട് മാരുതി വാന്റെ ബാക്ക് പോലെ ഇനി ഒന്ന് പുഷ്ടിപ്പെടുത്തണം. ഈ ജീവിതം എനിക്കും തിന്നെത്തുന്നു അണ്ടിപട്ടി യോന്. ഓ പിന്നെ ഈ എലിവാല് പിന്നെ 10 ആളുടെ സഹായം ഒന്നും വേണ്ട, തന്നെ താൻ അങ്ങോട്ട് ചെയ്താ മതി. ആ ഓമനെ വേഗം ഇരുന്നോളൂ, കാപ്പി തരാം. അമ്മേ, അമ്മയോട് 400 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും എന്നെ ഓമൻ ഓമൻ എന്ന് വിളിക്കരുതെന്ന്. ഞാനെന്താ പെണ്ണാ? നിന്നെ ഗർഭമായിരുന്നപ്പോ എല്ലാവരും പറയായിരുന്നു ഇത് പെൺകുഞ്ഞാ പെൺകുഞ്ഞാണെന്ന്. കോവളത്തിന്റെ ഇലയിട്ട് നോക്കിയപ്പോഴും പെൺകുഞ്ഞാണെന്നാ കണ്ടേ. അന്നേ ഞങ്ങള് തീരുമാനിച്ചതാ
ജനിക്കുന്ന കുഞ്ഞിന് ഓമനെ എന്ന് പേരിടാന്ന്. ഓമനന്റെ തലയെന്ന് പിന്നിക്കാടി. നിന്റെ തലയെ പിന്നിലേക്കാക്കി തരടി വീപ്പക്കുറ്റി. കുട്ടികൾ ഇവിടെ സ്കൂളിൽ പോ, റെഡി ആവുക. രാവിലെ തന്നെ എന്നെ ഇനിയും തല്ലു വിളിച്ചോട്ടോ. മാവുണ്ടോ മണലും ഉണ്ടോ ദോശ ഉണ്ടാക്കിയിരിക്കണത്? ഒരു വക നാവിൽ വെക്കാൻ കൊള്ളില്ല. എല്ലാറ്റിനും ബീഡി ചരത്തിന്റെ മണോ. ഇന്നലെ ഉപ്പുവാമിന്ന് ഒരു ബീഡി കുറ്റിയും കിട്ടി. ആരുമില്ലേ ഇവിടെ? കൊണ്ടോ തനിക്ക് അനിത്തിരി വെള്ളം കിട്ടുവോ? എന്താടാ ഇവിടെ ബഹളം? പട്ടിക്ക് പേയളയതുപോലെ ഒച്ചയോലി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നിന്റെ അമ്മയല്ല ഞാൻ, മുത്തശ്ശിയാ. അത് മറക്കണ്ട. വയസ്സ് 84 ആയി. അത്രേ ആയുള്ളൂ. അല്ല മുത്തശ്ശി, ഈ ചതയൻ നക്ഷത്രവും എന്റെ നക്ഷത്രം തമ്മിൽ എങ്ങനെയാ പൊരുത്തം? അല്ല, ഒരു കുഞ്ഞുള്ള 40 വയസ്സുകാരി, ചതയൻ നക്ഷത്രം, രണ്ടാം കല്യാണത്തിന് റെഡിയായി നിപ്പുണ്ട്. മുത്തശ്ശി സമ്മതിച്ച ദേഹണ്ണത്തിന് ഒരാളുമായി, മുത്തശ്ശിക്ക് കളിപ്പിക്കാൻ ഒരു കുഞ്ഞുമായി. അങ്ങനെ നീ ഇപ്പ എന്നെ കളിപ്പിക്കണ്ട. എന്നിട്ട് വേണം നിന്റെ കാലം കഴിഞ്ഞിട്ട് അതുങ്ങളെ ഞാൻ പോറ്റാൻ. അത് ശരി. അപ്പൊ എന്റെ പുക കാണാൻ ഇരിക്കുവല്ലേ? ഓ, ഇത് അടുത്ത കാലത്തൊന്നും പുകയാവില്ല. ഒന്ന് വേഗം ഇറങ്ങി വേട്ടാ, മണി എത്ര കഴിഞ്ഞു? മേക്കപ്പ് കഴിഞ്ഞില്ലേ ഇതുവരെ? ആ കൈമള് സ്കൂളിലേക്ക് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഞാൻ അകത്തേക്ക് വരണോ അതോ നീ പുറത്തേക്ക് വരണോ? ഞാൻ ദാ വരണു. പുതിയ ബാഗ് എങ്ങനെയുണ്ട് അച്ഛാ? എനിക്ക് നന്നായിട്ട് ചേർന്നില്ലേ? ഈ കോല നിനക്ക് ചേരാതായിട്ട് കാലം കുറയായി. നിന്റെ പത്രാസ് കണ്ട് കണ്ണു മഞ്ഞളിച്ചിട്ടാ അവര് നിന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞുവിടാത്തേ. എന്റെ ഓമനെ കുട്ടൻ സ്കൂളിന്റെ ഓമനയല്ലേ? ഒപ്പം അരിശ്രീ എഴുതിയവരൊക്കെ അരിക്ക് വകയുണ്ടാക്കി തുടങ്ങി. മനുഷ്യനായ നാണം വേണേ. അത് അച്ഛനുണ്ടെങ്കിലല്ലേ മകനുണ്ടാവൂ. എന്താ? അല്ല, അച്ഛൻ പോസ്റ്റ് ഓഫീസിലേക്കാണോ അതോ ചന്തയിലേക്കാണോ? നാട്ടുകാർ മുഴുവൻ പച്ചക്കറി പോസ്റ്റ് ഓഫീസിൽ വിളിക്കുക. അതാണ് ഞാൻ പച്ചക്കറിയാ. നിന്നെയൊക്കെ പഠിപ്പിക്കാനേ കമ്പിത്തപാലുകാരെന്ന് ശമ്പളം മാത്രം പോരാ, കമ്പിപ്പാരയായിട്ട് പറമ്പിലേക്ക് കൂടി ഇറങ്ങിയേ പറ്റൂ. എന്റെ പൊന്നുവൻ മര്യാദക്ക് പഠിച്ചൊരു സ്ഥാനത്ത് എത്തിയാലേ അച്ഛൻ ഈ കള നിർത്താം. എന്നാൽ അച്ഛൻ ഈ ജന്മ കിള നിർത്തലുണ്ടാവില്ല. ഞാൻ അപ്പഴേ പറഞ്ഞത് ലേറ്റ് ആവുന്നു. എന്നെയും വെച്ച് ചവിട്ടി ഇവിടെ വരെ എത്തട്ടെ. മൂത്താപ്പ എത്തിയോ? മൂത്താപ്പ നിന്റെ തന്ത. മൂത്ത പോലും പറഞ്ഞു ഓടക്കാട്ട. ഓമനക്കുട്ടൻ, കം ഹിയർ. മൂത്താപ്പ ചെല്ല്. ബാക്കി ഞാൻ പോട്ട് വരട്ടടാ. സർ, ഞാൻ Red Tides. There are more than 140 varieties of poisonous and non-poisonous snakes in India. Rattlesnake, cobra, king cobra, crate are some of the common varieties found in Kerala. And these are deadly poisonous. For example, ettadi murkan. Ettadi murkan ni paambinu peru varan kaaranam kadi ettal kadi kondayal ettadi nadakkunnathinu munpu marikkum rakshapadilla ennartham. രക്ഷപ്പെടാം സാർ. സ്വപ്നത്തിൽ കടിച്ചതാണെങ്കിൽ രക്ഷപ്പെടാം. അല്ല സാർ, എട്ടടി മൂർഖൻ കടിച്ച 8 അടി നടന്നാലല്ലേ മരിക്കുള്ളൂ. നമുക്ക് 7 അടി നടന്നിട്ട് ഒരു ഓട്ടോ വിളിച്ച് പോയാലോ സാർ? ഓ, ഈ നേരം കെട്ട നേരത്ത് ചായയും പലഹാരം ഒന്നും വേണ്ടായിരുന്നു ശാരദാമ്മേ. വേണം. അവള് സ്നേഹത്തോടെ ചായ തരുമ്പോ വേണ്ടാന്ന് മോത്തടിച്ച പോലെ പറയാ. രക്ഷപ്പില്ലെങ്കിൽ പോകുന്ന എടുത്താ പോരെ. അല്ല ശാരദേ, നമ്മുടെ ഓമനക്കുട്ടൻ ഈ ചിങ്ങത്തിൽ 22 കഴിഞ്ഞുല്ലേ. അപ്പോ എന്താ കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ മേലാറ്റൂർ കേശവൻ നമ്പീശന്റെ മോൾക്ക് ഒരു നല്ല ചെറുക്കനെ വേണോന്ന് പറഞ്ഞപ്പോ ഇവളാ പറഞ്ഞത് നിന്റെ ഓമനക്കുട്ടൻ കൃത്യായിരിക്കും. ആട്ടെ, കുട്ടന് എന്ത് കിട്ടും ശമ്പളം? അത് അവരിപ്പോഴും. അതേ, വേണ്ട, ഒന്നും പറയണ്ട. നീ ജോലി ഉറച്ചിട്ടില്ലെന്നല്ലേ പറയാൻ വരണത്? അല്ലെങ്കിൽ തന്നെ നാലണയുടെ കമ്പനി ശമ്പളം കിട്ടിട്ട് വേണോ മേലാറ്റൂർ കേശവൻ നമ്പീശന്റെ മോൾക്ക് കഴിയാൻ? തറവാട്, പിന്നെ ചെക്കന്റെ സ്വഭാവം, അതാണ് മുഖ്യം. ഗോവിന്ദൻ തമ്മീശന്റെ മോനല്ലേ ഓമനക്കുട്ടൻ, അവ യോഗ്യനായിരിക്കും എനിക്ക് ഉറപ്പാ. എന്നാലും ഏത് കമ്പനിയിലാ ഇപ്പൊ പണി? പണി എന്ന് പറഞ്ഞ കൊതിപ്പിച്ചല്ലോടി ഓച്ചെ, തക്ക വീണെന്നാ വിചാരിച്ച്. ഇതേതാ ശാരദ ഈ ചെക്കൻ? നിനക്കൊരാണോ ഒരു പെണ്ണോ അല്ലേ ഉള്ളൂ? അതെ, ഒരാണ് തന്നെ ഉള്ളൂ. ആ ആണ് തന്നെയാ ഇത്, 22-കാരൻ ഓമനക്കുട്ടൻ, എന്റെ സീമന്ത പുത്രൻ. ഇപ്പൊ പ്ലസ് ടുവിന് പഠിക്കാൻ. രണ്ടിലോ? രണ്ടിലല്ല മാവാ, 12.
കോളേജിലായിരുന്നെങ്കിൽ പ്രീ ഡിഗ്രി എന്ന് പറയായിരുന്നു. ഇതിപ്പോ സ്കൂളിലായതുകൊണ്ട് പ്ലസ് ടു ആയിരുന്നു മാത്രം. കോപ്പി തന്നെ ഞാനിപ്പോ വരാം. എന്നാലും എന്റെ ഓമന കുട്ട, എന്താ ഈ പ്രായത്തിൽ ഇങ്ങനെ വേഷം കെട്ടി സ്കൂളിൽ പോവാൻ നാണം ആവണില്ലേ നിനക്ക്? എനിക്ക് നാണമുണ്ടേട്ട, എന്താ കാര്യം? എന്റെ അച്ഛന് വേണ്ട ഈ പറഞ്ഞ സാധനം. ടെൻത്ത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്നെ ഫൈനാൻസ് സ്കൂളെ കൊണ്ടാക്കാൻ. അപ്പൊ അച്ഛന് കലയോട് പുച്ഛം. കലാകാരന്മാര് മുഴുവൻ കൊണ്ടരാത്തവരാത്രേ. വേണ്ട, കോളേജിൽ എന്നെ പ്രീ ഡിഗ്രിക്ക് ചേർക്കായിരുന്നല്ലോ. എങ്കിലും നശിച്ച യൂണിഫോമിൽ ഞാൻ എന്നെ രക്ഷപ്പെടുമായിരുന്നു. നേരെ ചൊവ്വ പഠിച്ചിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്താ അമ്മയുടെ പേര്? എന്റെ പേര് ജാനു. ഇതെന്റെ കെട്ടിയൻ രാമേട്ടൻ. കപ്പിൾസാ? ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്നാ അമ്മായി കേട്ടോളൂ, ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛൻ അങ്ങാടി പുറത്തുനിന്ന് കൂത്തുപറമ്പിലേക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ സെൻട്രൽ സ്കൂൾ ഇല്ലാന്നും പറഞ്ഞ് ആ വർഷം എന്നെ സ്കൂളിൽ ചേർത്തില്ല. അടുത്ത വർഷം എന്നെ കൊണ്ട് തലശ്ശേരി ചേർത്തു. എത്രയല്ല, രണ്ടില് എന്റെ ഒരു വർഷം പോയേ. ഇങ്ങനെ ഏഴാം ക്ലാസ് എത്തുന്നത് വരെ അച്ഛന് മൂന്ന് ട്രാൻസ്ഫറുകളാ. എന്റെ വിലപ്പെട്ട മൂന്ന് വർഷം പോയി. അപ്പൊ എട്ടിലും ഒമ്പതിലോ? അത് പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്ന ഹൈസ്കൂളിൽ നല്ല തറവായിട്ട് പഠിക്കണമെന്നാ. ചില ക്ലാസ്സിൽ തറവായിട്ട് പഠിക്കുമ്പോ ഒന്നോ രണ്ടോ വർഷമൊക്കെ എടുക്കും. അതെന്റെ തെറ്റാ? അല്ല ശാരദേ, ഞങ്ങള് പെണ്ണു വീട്ടുകാരോട് എന്തു പറയും? പെണ്ണു വീട്ടുകാരോടോ? നിനക്ക് കല്യാണം ആലോചിച്ച് വന്നതേ വേണ്ടായിരുന്നു. എന്തായാലും ആലോചിച്ചതല്ലേ, വേണ്ടെന്ന് വെക്കണ്ട. നാലു മാസം കൂടി കഴിഞ്ഞ എന്റെ പരീക്ഷ കഴിയും, പിന്നെ ഞാൻ ഫ്രീയാ, വെറുതെ ഇരിക്കട്ടല്ലോ. അല്ല, പെൺകുട്ടി ഇങ്ങനെയുണ്ട്, കജോളിന്റെ മാതിരി ഇരിക്കോ, മനുഷ്യക്കൊരുള്ള മാതിരി ഇരിക്കോ. ഏ, രണ്ടായാലും ഞാൻ നോക്കട്ടോ. മൂത്തവരോട് തോന്നിയസം പറഞ്ഞിട്ട് കേറി പോടാവത്ത്. വരട്ടെ ബ്രോക്കറമാവാ, വരട്ടെ ബ്രോക്കറി. അപ്പൊ ശാരദേ, ഞങ്ങള് നടക്കുക. മോന്റെ പഠിത്തം കഴിയുമ്പോ അറിയിച്ചാ മതി, അപ്പൊ നമുക്ക് ആലോചിക്കാം. ഞങ്ങള് ജീവിച്ചിരിപ്പുണ്ടെങ്കില്. What is a Purple Heart? It is a gallantry award instituted by US US Force in 1872. Since been the ribbon is purple. Purple heart ladi, black heart ah. Heart illatha nee purple heart ne kurichu padichittu oru kaaryamilla. Sahodara snehamulla oru hrudayam enodi, hrudayam. The purple. Aare kalikkanadi nee pusappu vittu abhinayikkunnathu? Nonsense. Ninakkariyo enne ippa pennaana aalkaru vannittu poyey ullu. Seriya meesha ningal pennanya. കല്യാണാലോചനക്കാരെ കാര്യ പറഞ്ഞേ. എടി, ഒരം നിറഞ്ഞു നിൽക്കുന്ന എന്നെ തല്ലൊള്ളിക്കാൻ വേണ്ടി ജനിച്ച ഫ്രോഡിലെടി നീ. ഇപ്പൊ നീ കളിച്ചടക്കേണ്ട പ്രായമല്ലടാ. 4 to 6 നിനക്ക് കളിച്ചാലെന്താ? ഏ, ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചാലുണ്ടല്ലോ. എന്റെ മോള് വീർത്ത് 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 വീപ്പ കുറ്റി പോലെയാ ഓടി ചക്കപ്പോത്തെ താടകെ അറുകൊല്ലേ. തെറിയേതാ ശരിയേതാന്ന് നിനക്ക് തിരിച്ചറിയാൻ പാടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാടി. നീയൊന്നും പഠിച്ച് ഒരിക്കലും ഒരു കളക്ടർ ആവാൻ പോണില്ലടി. അച്ഛൻ എന്നെ കുറിച്ച് മാത്രമേ സ്വപ്നങ്ങളുള്ളൂ. എടി, നീ ഒന്നും ഒരു കാലത്ത് നന്നാവില്ലടി. നീ ഒക്കെ വല്ലവന്റെ കിച്ചണിൽ കിടന്ന് പണിയെടുത്ത് പുഴുത്ത് പുഴുത്ത് ഇങ്ങനെ നരയിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണും. വിത്ത് ദീസ് ടു ഐസ്. എന്താ അവിടെ? ഒരു കണ്ണുപെട്ട മകളാണേ. എന്റെ കണ്ണി കുത്തി വന്ന് കേറിയില്ല, അപ്പഴേക്ക് തുടങ്ങിയ ബാലസുഗ്രീവ യുദ്ധം. അമ്മ എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. അവരവരോ നന്നാവില്ല. നന്നാവാൻ വിധിച്ചവര് നന്നാവാൻ സമ്മതിക്കില്ലേ? ഇവളെന്റെ കണ്ണി കുത്തി. അമ്മ എവിടെ നിക്കണ സ്ഥലം പറഞ്ഞതാ? കൊഞ്ചോണ്ട് പോയി കുളിച്ച് 4 ലക്ഷം പഠിക്കാൻ നോക്കടാ. കുളിക്കാൻ വീപ്പ കുറ്റിയില് വെള്ളം നിറച്ചോണ്ടോ അമ്മേ? ഓടിച്ചക്കപ്പോത്തെ. ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞു ചോണിയ പുത്രി ക്ഷോണി പുത്രി മുറയിത് കേട്ടു തൽക്ഷണം ചെന്നു തടുത്ത് യുദ്ധം. ലങ്കാധിപതിയായ രാവണനെ കാൺമാൻ ചെന്ന ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ ലക്ഷ്മണനോ തോർത്തില്ല രാമനോ മുണ്ടില്ല. ശ്രീശങ്കര, ഇവൻ എന്തായി ജപിക്കണേ? ഹനുമാൻ ഓരോരോ മരങ്ങൾ പറിച്ചറിയവേ എന്ന ലക്ഷ്മണന് തോർത്തില്ലെന്നല്ല, ലക്ഷ്മണനത് ഓർത്തില്ല രാമനോ മിണ്ടിയില്ല എന്നാ. ഇത് മുഴുവൻ അക്ഷരപ്പിശക. നീ രാമായണം ഒന്ന് തിരുത്താൻ നിക്കണ്ട, ഈശ്വരനാമെങ്കിലും മനസ്സിലോട്ട് ജപിക്കാൻ നോക്ക്. ഇങ്ങനൊരു അസത്ത്. അച്ഛൻ വന്നില്ലോ. ഓമനക്കുട്ട, ലെറ്റർ ഫോർ യു. ആരാ ഇപ്പൊ എനിക്ക് കത്തയക്കാൻ? അത് സ്കൂൾ അഡ്രസ്സിൽ നവലട്ടാണോടാ? അതിന് ഡയാന രാജകുമാരി മരിച്ചുപോയില്ലടാ. ഇത് എന്റെ കൂടെ പഠിച്ച സുധിയുടെ കത്താണല്ലോ. സുധി നിനക്കറിയില്ലേ, നിന്റെ ചേട്ടന്റെ എന്റെ കൂടെ പഠിച്ച സുധി. ഓ, ആർമി ചേർന്ന പട്ടാളം സുധി. എന്താണോ ഇതിനകത്ത്? പ്രിയപ്പെട്ട ഓമനക്കുട്ടന്, ഈ വരുന്ന ഞായറാഴ്ച എന്റെ അനിയത്തി മാലതിയുടെ വിവാഹമാണ്. നീ തീർച്ചയായും വരണം. ജിമ്മിയും അപ്പുക്കുട്ടനും ഒക്കെ വരുന്നുണ്ട്. നീ അവരുടെ കൂടെ തലേ ദിവസം തന്നെ വരണം. എനിക്ക് ഒരാഴ്ചത്തെ ലീവേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ പോവും. നീ തീർച്ചയായും വരണം. ശേഷം കാഴ്ചയിൽ സ്നേഹപൂർവം സുധി.
ഇത്രയും കാര്യമായി വിളിച്ച സ്ഥിതിക്ക് കല്യാണത്തിന് പോണ്ടേ? പോണം. പക്ഷെ ആ ജയിലിൽ നിന്ന് ഒരു ദിവസത്തെ പരോള് കിട്ടുക പറഞ്ഞ വലിയ പ്രശ്നാ. നമുക്ക് ആ കൈമൾ മാഷെ ഒന്ന് ചാക്കിലാക്കിയാലോ? ശരിയാ, തല്ലിക്കൊന്ന് ചാക്കിലാക്കിയാ മൂന്നാല് ദിവസം അവധി കിട്ടും, ലാവിഷ് ആയിട്ട് പോയിട്ട് വരാം. അയ്യോടെ തല്ലിക്കൊല്ല കാര്യമൊന്നല്ല പറഞ്ഞത്, പിന്നെ നമുക്ക് കൈമൾ മാഷിന്റെ വീക്ക്നെസ് കേറി പിടിക്കണം. അയ്യേ, വൃത്തിയാണ് ഞങ്ങളെ കിട്ടൂല. അതല്ല, എങ്ങനെയെങ്കിലും കല്യാണത്തിന് പോവാനുള്ള അനുവാദം അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാൻ കൈമൾ മാഷിനോട് പറഞ്ഞാലോ? നിനക്ക് അമ്പിളി അമ്മാവൻ വേണോ? ഞാൻ അമ്പിളി അമ്മാവനും ബാലരമ ഒന്നും വായിക്കാറില്ല. അതല്ല, മാനത്തെ അമ്പിളി അമ്മാവനെ വേണോ? ഞാൻ പിടിച്ചോണ്ട് തരാം. എന്നാൽ ഇക്കാര്യം നിന്റെ അച്ഛനോട് സംസാരിക്കാനുള്ള ധൈര്യം എനിക്കില്ല. നീ ക്ലാസ്സിൽ പോയി 10 അക്ഷരം പഠിക്കാൻ നോക്ക്, പോപ്പോ. മാഷ് എന്നെ എങ്ങനെയാ കാണുന്നത്? കണ്ണുണ്ട്. അതല്ല, എന്നൊരു മകനെ പോലെയല്ലേ? എന്നാ ഞാൻ എങ്ങനെയാ കാണുന്നത്? മകനെ പോലെയോ? അല്ല, ഒരച്ഛനെ പോലെ. ഒരു മകന്റെ ആഗ്രഹങ്ങൾ അച്ഛൻ സാധിപ്പിച്ചു തരില്ലെന്ന് വെച്ചാ വേണ്ട. ഇങ്ങനെ ഒരു മകൻ ജനിച്ചിട്ടേക്കോളാം. തയ്യുണ്ട് കണ്ണീർ ഉടയ്ക്കാതെ. വൃത്തിയത് താഴ്ത്തിയിട്, താഴ്ത്തിയിട്. നീ എന്നെ ഇമോഷനിലാക്കരുത്. ഞാൻ ശ്രമിച്ചു നോക്കാം. എന്താ? ഏയ്, ഒന്നുമില്ല, മനസ്സ് പതറരുത്. ഓമനോടെ അവന് വേണ്ടെന്ന് മര്യാദക്ക് ഒന്ന് തിന്നിട്ട് വയ്ക്കോ. പട്ടിണി കിടന്ന് സോക്കേട് വരുത്തി വെച്ച് ആ പേര് ക്ലാസ് മുടക്കാനുണ്ടല്ലോ. വെച്ചേക്കില്ല നിന്നെ. എനിക്ക് വേണ്ട, വിശക്കണില്ല. വിശപ്പുണ്ടാവില്ല, മനസ്സ് കൂട്ടുകാരൻ്റെ കല്യാണ വീട്ടിലല്ലേ. അനുപവാസം ഒന്നും വേണ്ട. ഇന്ന് ശനി, നാളെ ഞായർ. നാളെ വൈകുന്നേരത്തിന് അത് ഇങ്ങനെ തിരിച്ചെത്താന്നുണ്ടെങ്കിൽ മാത്രം കല്യാണത്തിന് വയ്ക്കോ. ഇങ്ങനെ എന്താ എന്തിനാ പറഞ്ഞിരിക്കുന്ന മനസ്സിലായോ? ഇല്ല, നിനക്ക് നാണം വരാ. ആ ചെക്കനെ നിന്റെ ഒപ്പം പഠിച്ചവൻ ആർമിയിൽ ഓഫീസർ ട്രെയിനിയാ. അവനെ കണ്ടാലെങ്കിലും നിന്റെ ആസനത്തിൽ മുളച്ച ആരൊരു തണൽ അല്ലെന്ന് മനസ്സിലാവൂലോ. ആ വയ്ക്കോ, വയ്ക്കോ. ഞാൻ ഇവരോട് ടാറ്റ പറഞ്ഞതാ. ഇതൊക്കെ അകത്തേക്ക് വെക്ക. ജോസേ, അത് പിന്നാമ്പുറത്തേക്കൊക്കെ പോകട്ടെ. അയ്യോ, മനുഷ്യനെ പേടിപ്പിച്ചല്ലോ. നിങ്ങളൊക്കെ ആരാ? എന്താ വേണ്ടത്? ഞങ്ങള് അല്ല, ക്ഷീണിച്ചതായിട്ട് ഓർമ്മയില്ലല്ലോ. ഞങ്ങള് കുറച്ച് ദൂരേന്ന് വരിക. ദൂരേന്ന് പറയുമ്പോ അമേരിക്ക വരെ വരുവോ? അത്രയും വരുവോ? അത്രയും വരില്ല. ഹലോ, ഹലോ. ഹലോ, മാലുന്റെ കല്യാണത്തിന് വന്നവരാ, എന്റെ ഫ്രണ്ട്സാ. കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. കുഞ്ഞമ്മാവനല്ലേ? അതെ, അതൊക്കെ മനസ്സിലായി. പഠിക്കുന്ന കാലത്ത് സുധി കുഞ്ഞമ്മാവനെ കുറിച്ച് പറയാറുണ്ട്. എങ്ങനെ പറയാതിരിക്കും? ഇവന്റെ അച്ഛൻ മരിച്ച പിന്നെ ഇവനെ വളർത്തിയെടുത്ത ഞാനല്ലേ. ഫീസ് അടക്കാ ക്ലാസ്സിന് പുറത്തെടുത്തുമ്പോഴാ കൂടുതലും പറയാറേ. ഇറക്കിയില്ലേ, പണിയെടുക്കാതെ എല്ലാം കൂടെ തിന്നാൻ വന്നിരിക്കുക. കുഞ്ഞമ്മാവൻ ഇങ്ങനെയാ. വാ, നിങ്ങൾ അകത്തേക്ക് വാ. എന്തൊക്കെ ഉണ്ടടാ വിശേഷങ്ങൾ? വിദ്യാഭ്യാസം ഒക്കെ എപ്പടി? പഠിച്ചു പഠിച്ചു ഇവൻ അവിടുത്തെ സാറാവുന്ന. അതോടെ നിന്റെ പെങ്ങളവിടെ ഇത് കൊടുക്കാനാ? അകത്തേക്ക് എന്ന ഇടത്ത് വശത്തെ ആദ്യം മുറിയാ. ഞാൻ ഇപ്പൊ വരാം. അതെ, പഠിച്ചു പഠിച്ച് സാറല്ലടാ, എന്നെ കൊടുത്ത് പറയിപ്പിക്കണ്ട. കേടാ, ഏയ്, നമ്മളിപ്പോ കേറി ആകെ ചളാവോ? എന്തെങ്കിലും ഞാൻ കൊടുക്കാം. വേണ്ട, നമുക്ക് പിന്നെ കൊടുക്കാം. എന്നിട്ട് അവളെ കണ്ടില്ലേ? കണ്ടു. അവിടെ ഭയങ്കര തിരക്കാ, നീ തന്നെ കൊടുത്താ മതി. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇത് തന്തപ്പൊലി കാണണ്ട. അയ്യോ, പരമസ്രോട്ടത് ശർക്കര വരച്ചു എന്നെ കാണാണ്ട് ഇതിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച. ഞാനത് മാത്രമേ എടുത്തുള്ളൂ. അപ്പോഴേക്ക് ഇതെല്ലാം കൂടി എന്റെ തലയിൽ പടപടാന്ന് പറഞ്ഞു വീണു. സുധി, ഇവരെ പിടിച്ചോട്ട് പോയി പറമ്പിന് വല്ല മരത്തിന് തളച്ചിട്. തളച്ചിടാൻ ഞാൻ എന്താ വല്ല ആനനിടൂ തണ്ട. ചുട്ടി ശർക്കര ഒട്ടി വേണമെങ്കിൽ എന്നോട് പറയാനില്ലേ? കുഞ്ഞമ്മാന്റെ മോനെ അല്ല ആ പോയത്, എന്റെ തന്തയാ. അച്ചുട്ടി, ഇതൊക്കെ എന്റെ കൂട്ടുകാരാ. ഹലോ, ഹലോ, ഇവിടെ ഇടു. ഇവിടെ ഇടുവല്ല, അവിടെ ഇടു. നമുക്ക് ഇട്ടാ പോലെ ഇതല്ലേ ഞാൻ ഇട്ടതാ. Thank you.
ഒരു താമരത്തും അതെ ഒന്ന് നന്നായി ഒതുക്കോട്ടോ, അതിന്റെ ഉള്ളിലും എല്ലാം പാറ്റ പൈതരനെ പൊക്കോട്ടെ. ആ ചായയുടെ അസുഖം അങ്ങോട്ട് മാറട്ടെ. ഒന്ന് മര്യാദക്കിട്. അതെ അതിനകത്ത് തറച്ചിരിക്കുന്ന പച്ചവെള്ളമല്ല പനിനീരാ, വില ഇത്തിരി ജാസ്തിയാ. ഓരി ഒഴിക്ക, എന്താ ധാരയാ? തണ്ടയെ കുത്തുട്ടോ. ഓഹോ, ഇവന് നിളകാതിരുന്നാ മതിയായിരുന്നു. ആരാ ഇവനെ ഒന്ന് ശ്രദ്ധിക്കുക എന്റെ ഉത്തരാളി അമ്മ. ആഹാ, അപ്പൊ ഞാനറിയണ്ട് വേറെ അമ്മ ഉണ്ടല്ലേ, തണ്ട ആള് കൊള്ളാലോ. ഇതിപ്പോ ഇലയിട്ടിട്ട് അരി വെക്കാൻ പോയ പോലായി. നിനക്കാ പണം നേരത്തെ വാങ്ങി വെക്കായിരുന്നില്ലേ? വെക്കാമായിരുന്നു, പക്ഷേ മരക്കാട് മുതലാളിയുടെ കയ്യിലിരിക്കുന്ന കാശ് നമ്മുടെ കയ്യിലേക്കൊന്നും കിട്ടണ്ടേ? ഒന്നും പേടിക്കാനില്ല, പണവുമായിട്ട് പരമേശ്വരൻ ഇപ്പൊ ഇങ്ങനെ എത്തും. മരക്കാട് മുതലാളിയുടെ വാക്ക് വാക്കാ. കുഞ്ഞമ്മ ഇത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാണ്ട് പോയല്ലോ. ആ പരമേശ്വരൻ വന്നുല്ലോ. മരക്കാര് മുതലാളി നമ്മളെ ചതിച്ചു, കാശ് റെഡി ആയിട്ടില്ല. അയാള് വിചാരിച്ച അന്ന് തരാൻ പറ്റില്ല അത്രേ, അടുത്ത ആഴ്ച തരാന്നാ പറയുന്നത്. അയ്യോ തെക്കനാണല്ലേ, ഞാൻ പെണ്ണിന്റെ മുറച്ചിറക്കനാ. പണ്ട് എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞതാ, വലുതായപ്പോ എന്നെ പറ്റിച്ചു. നല്ല പെണ്ണാ, പക്ഷെ എന്റെ അത്രയും ബുദ്ധിയില്ല. നീ എടുത്തോ, പക്ഷെ ഇടയ്ക്ക് എന്തിനൊക്കെ മേടിച്ചു തുടങ്ങണട്ടാ. ഈ മണ്ഡലം ഒന്ന് കുളവാക്കുമെന്നാ തോന്നേ. ആ സുധി ഇത് എവിടെ പോയി കിടക്കാ? നീ പോയി വിളിച്ചേ. ഇങ്ങനെ തുലാവെള്ളത്തിന്റെ അപ്രാധം കാണിക്കാണ്ട് മാലുവിന്റെ അടുത്ത് പോയിരിക്കുക. സുധി ചെറുക്കനും പറഞ്ഞ് നിന്നെ കത്ത് മുറ്റത്ത് നിൽക്കുക. ആ നീ അങ്ങോട്ട് കയ്യല്ലേ. നിശ്ചയത്തിന് വരാൻ പറ്റിയില്ല, ഈ വീട്ടത്തോണ്ടാ. ലോഹ്യം ചോദിക്കലൊക്കെ പിന്നെ ആവാം, മുഹൂർത്തത്തിന് സമയമായി. വരൂ. ശരിക്കും തെളിക്കട്ടോ, മണൊക്കെ ഒന്ന് പോട്ടെ. അതെ, എന്താണോ നമുക്ക് ചെറുക്കന്റെ അച്ഛനൊന്ന് കാണണ്ടേ? ആ കാണലൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഉറപ്പിച്ചത്. ആ കാണൽ പോരല്ലോ, ഇതിനു മുമ്പ് നമുക്ക് ആ ചടങ്ങ് അങ്ങോട്ട് നടത്താം. ഏത് ചടങ്ങ്? ശ്രീധനപ്പണ എണ്ണി പെട്ടിയിലാക്കി തരുന്ന ചടങ്ങ് മറന്നുപോയോ? രണ്ടാഴ്ച മുമ്പ് തരാന്ന് പറഞ്ഞതല്ലേ, അപ്പൊ പറഞ്ഞു പെണ്ണ് കിട്ടുന്നതിന് മുമ്പ് മന്ദലി തരാന്ന്. എടുക്കുക, കാശെടുക്കുക, എണ്ണി തീരുമ്പഴേക്കും മുഹൂർത്തമാവും. അത് എണ്ണാന്നൊക്കെ നിന്നാ നേരെ ഏറെയാവും, കെട്ട് നടക്കട്ടെ ആദ്യം. ആദ്യം പറഞ്ഞ സ്ത്രീധനപ്പണം വെക്കുക, അതുവരെ കെട്ടവിടെ നിക്കട്ടെ. താലി കെട്ടാൻ വരട്ടെ, പറഞ്ഞ പൈസ അണ പൈ തീർത്ത് കിട്ടണം. ഏ ആര് പറഞ്ഞു തരില്ലാന്ന്? ഇത് തരാനും വാങ്ങാനും ഒക്കെ ഇരുത്താ. മുഹൂർത്തം അങ്ങോട്ട് തെറ്റും. തെറ്റണേ അങ്ങോട്ട് തെറ്റട്ടെ, മുഹൂർത്തം ഇനി ഉണ്ടാവും. അങ്ങനെ പറയരുത്, പൈസക്ക് ഇത്തിരി ടൈറ്റായി, തരാമെന്ന് പറഞ്ഞ ഞങ്ങള് പറ്റിച്ചു. അല്ല കെട്ട് കഴിഞ്ഞാലും വാങ്ങാലോ. ആ ശീലം ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞ വാക്ക് വാക്കാ. ഒച്ച വെക്കരുത്, ആളുകള് കേൾക്കും. കേൾക്കട്ടെ, ആളുകള് കുഞ്ഞിരാമന്റെ നെറികേട്. ഇനി ഒരു അവധി ഇല്ല, പൈസ തന്നിട്ട് മതി കല്യാണം. സ്ത്രീധനം കടം നിർത്തി തന്ന അതിന്റെ കേട് ഞങ്ങക്കാ. ഇനി ഞങ്ങളുടെ കഷ്ടകാലത്തിന് പെണ്ണെങ്ങാനും വല്ല സ്റ്റൗവും പൊട്ടിത്തെറിച്ച് ചത്താ പിന്നെ ഭർത്താവും അമ്മായിച്ചനും ജയിലിൽ കയറേണ്ടി വരും. എന്റെ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കരുത്, തറവാടിന്റെ മാനം പോണ കാര്യ. മാനം ഉള്ളവർക്കല്ലേ മാനം പോകുന്നുള്ളേ ആദ്യം വേണ്ടു. പറഞ്ഞു പറ്റിച്ച് പെണ്ണ് കിട്ടിക്കാമെന്ന് വിചാരിക്കണ്ട. മോനെ, ഇവൻ എന്റെ മോനാടു, ഓശാരത്തിന് കെട്ടോടാ എനക്ക് വേണ്ട. ഒന്നു വന്നേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. അതെ, നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ ചങ്ങാതി, പണത്തിനേക്കാളും പ്രധാനമല്ലേ കല്യാണം. പണം ഞങ്ങൾക്ക് അത്ര നിസ്സാരമല്ല. ഈ കല്യാണം ഇപ്പൊ നടന്നില്ലെങ്കിൽ ഇനി ഒരു കല്യാണം ഉണ്ടാവില്ലെന്ന അവിടെ ജാതകത്തിൽ. പൈസയുടെ കണക്ക് പറഞ്ഞ് ഈ കല്യാണം മുടക്കരുത്. കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കേണ്ടത് അച്ഛനും അമ്മയല്ല, നിങ്ങളാ. എനിക്ക് എന്റെ അച്ഛനും അമ്മയെ ധിക്കരിക്കാൻ പറ്റില്ല. ധിക്കരിക്കണ്ട, അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാലോ. താനിപ്പോ സ്റ്റാൻഡ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും. എന്നോട് ഒന്നും പറയണ്ട, എന്തായാലും അച്ഛന്റെ തീരുമാനം വലുത്. എടോ താനൊക്കെ ഒരാണാണോ, മൂക്കിന്റെ തല മീശം വെച്ച് നടക്കണു. ആണുങ്ങളായാലേ കുറച്ചൊക്കെ നട്ടല് വേണം. അല്ല താനാരാ, താൻ എത്ര വലിയ ആണാണെങ്കിൽ താൻ പോയി കെട്ടോ. ആ തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ഞാൻ കെട്ടിയത് എങ്കിൽ താൻ കെട്ടോ. ആ ഞാൻ കെട്ടും. ആ
എന്റെ മോൾക്ക് മാനക്കാരുണ്ടാക്കരുത്. വസ്തു വിറ്റിട്ടെങ്കിലും രണ്ടു ദിവസത്തിനകം ഞാൻ അവിടെ കാശെത്തിച്ചോളാം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. കൈനല്ല ഈ ചെക്കൻ നമ്മളെ തലേനെ പോയി തന്നേ. ഓണ ചെറ്റേ നിനക്ക് തരാൻ അവിടെ പെണ്ണില്ലടാ. ഓനെ കൊണ്ട് വല്ല കാശുള്ള പട്ടിനെ തുറലിട്ട് കെട്ടണ പട്ടി. ഇനി ഇവിടത്തെ പെണ്ണിനെ കെട്ടാൻ ഞങ്ങളുടെ പട്ടി വരും. എന്താടാ നോക്കി നിൽക്കണത്? വിളിച്ചിരിക്കണ്ടു വാടാ. പോവാണോ? നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. വിടോ, ഇനി എന്ത് പറഞ്ഞു തീർക്കാൻ? പറഞ്ഞു തീർത്തോളം മതി. എല്ലാം നശിപ്പിച്ചല്ലോടാ നീ. മാലൂരിന്റെ കല്യാണം മുടക്കിയില്ല. പോയി മാപ്പ് പറഞ്ഞ അവരെ വിളിച്ചോണ്ട് വാടാ. എന്റെ പട്ടി പോവാക്കോ ഉടനെ വിളിക്കാൻ. കണ്ടാര പള്ളികൾക്ക് കെട്ടിച്ചോടക്കവിടെ പെണ്ണില്ല. അവൾക്ക് ഇതിൽ നല്ല ചെക്കനെ കിട്ടൂടാ. എന്നാ പോയി വിളിച്ചോണ്ട് വാടാ രാജകുമാരനെ. രാജകുമാര കുട്ടാട്ട കേട്ടും മാലൂല. കുട്ടാട്ടനാ മാലൂന്റെ രാജകുമാരൻ. വേണ്ട വേണ്ട, എന്തായി കാണിക്കണേ? ഞാൻ എങ്ങനെയാ കുട്ടേട്ടനല്ലേ പറഞ്ഞ മാലിന്റെ കെട്ടാന്ന്? കുട്ടാട്ട അങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഞാൻ ആ ചെക്കന്റെ തന്താണ മോന്തക്കിട്ട് രണ്ടം പൊട്ടിച്ച. എന്നിട്ട് കുട്ടാട്ട വാക്ക് പറ. കുട്ടാട്ടം വന്നില്ലേ ഞങ്ങളുടെ അമ്മായി ചത്തു കിട്ടോ. വാ കുട്ടട്ട വരാൻ. കൂട്ടുകാരന്റെയും അവന്റെ തറമാനത്തെയും മാനവും ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇപ്പൊ നിന്റെ കയ്യില. വിധി അതാന്ന് വെച്ചാ അങ്ങനെ തന്നെ നടക്കട്ടെ. മണ്ഡപത്തിലേക്ക് കയറുക. ഒന്നിറങ്ങി നിക്കട അങ്ങോട്ട്. കല്യാണം എന്നുണ്ടാവില്ല കേട്ടാ. കേട്ടു ഞാൻ ഒന്നിങ്ങി വന്നേ. എന്താ നിങ്ങൾ എന്തായി കാട്ടുന്നേ? മിണ്ടി പോകരുത്. കാരണവന്മാർ ചെയ്തു വെച്ച സുഹൃത്തം അതാ മന്ദബുദ്ധിക്ക് ഇപ്പിക്കിന്റെ ബുദ്ധി നോക്കിയത്. ആ ഓമനക്കുട്ടന് ബോധോദയം പറഞ്ഞതിന് മുമ്പ് കാര്യങ്ങൾ നടക്കട്ടെ. ആ മുഹൂർത്തായി പെണ്ണിനെ ഇറക്കുക. മേളം തുടങ്ങിക്കോട്ടെ. നമസ്കാരം. കൈമൾ മാഷല്ലേ? മാഷ ഞാൻ അറിയും. കൈമൾ മാഷ തന്നെ. പക്ഷെ മാഷ ഞാൻ അറിയില്ലോ. അറിയാൻ വഴിയില്ല. അത്രക്ക് അറിയപ്പെടുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷെ ഇനി അറിയും. അറിഞ്ഞ പിന്നെ മറക്കേ ഇല്ല. ഈ ചുറ്റുവട്ടത്ത് ഇങ്ങനൊരു കല്യാണം നടന്ന അറിവില്ല. വഴിതെറ്റി വന്ന? ഏയ് വഴിയൊന്നും തെറ്റിയിട്ടില്ല. നേർവഴിക്ക് തന്നെയാ വന്നത്. പുളിക്കത്തലവാട്ടിലാ കല്യാണം നടന്നത്. ആഹാ, എത്തിയോ വാനരന്മാര്? എന്റെ ജാമ്യത്തിലാ നമ്പീശൻ ഓമനക്കുട്ടനെ കല്യാണം കൂടാൻ വിട്ടത്. എവിടെയവൻ? കാറിന്റെ മുൻസീറ്റിലുണ്ട്. ഞാനിവിടെ ഉണ്ട്. നീ എന്താടാ ഇവിടെ ഇരിക്കണേ? മാഷേ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു. എന്റെ ഗുരുവായൂരപ്പ ചതിച്ചുവോ? ചതിച്ചത് ഗുരുവായൂരപ്പനല്ല, പത്തേച്ചെറുക്കത്തെ വീട്ടുകാരാ. അപ്പോഴാ ദൈവദൂതനെ പോലെ ഓമനക്കുട്ടനെത്തിയത്. ദൈവദൂതനല്ലോ, ഇവനെന്റെ യമദൂതനാണ്.
എന്റെ കാഞ്ഞിരക്കാട്ട് ഭഗവതി, ഞാൻ ഇനി എവിടെ പോയി വിളിക്കാം? ഇപ്പൊ എന്റെ കൈ വിടുക, ഇനി നീ ആയി നിന്റെ പാടായി പൊയ്ക്കൊള്ളൂ. അങ്ങനെ പറയരുത്, എനിക്ക് മാഷ് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്റെ അച്ഛനോട് എന്ത് സമാധാനം പറയും? പൊയ്ക്കൊള്ളൂ, ജീവൻ വേണമെങ്കിൽ ഈ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്ന കാലത്തന്നെ തിരിച്ചു പൊയ്ക്കൊള്ളൂ. പക്ഷേ എനിക്ക് ഇങ്ങനെ പറ്റിപ്പോയി, ഞാൻ കാല് പിടിക്കാം. എന്നിട്ട് കാല് പിടിച്ച് വലിച്ചു കയറുക ഭീമനെ പോലെ. ഞാൻ നിന്റെ ഗുരുവല്ലേ, ഗുരുദക്ഷിണ ചോദിക്കുകയാണെന്ന് കൂട്ടിക്കൊള്ളു. നീ ദേവിയെ തിരിച്ചു പോവോ? അതെങ്ങനെ പോവാനാ? അച്ഛനും അമ്മയും എവിടെ വെച്ചാ വിളിക്കേ? അരിയും പൂവും എറിഞ്ഞ് മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് പെണ്ണിനെ അകത്തേക്ക് കയറ്റാൻ പറയേ. ഒന്ന് ഇറങ്ങി പോണോ? അരിയും പൂവും കൊണ്ടല്ല നമ്പീശൻ തന്നെ എറിയാൻ പോണത്. ഇനിയുള്ള എന്റെ ജീവിതം മാഷിന്റെ മിടുക്ക് പോലെ ഇരിക്കും. എനിക്ക് പോണം. നമസ്കാരം. ആരൊക്കെ വിരുന്നുകാര്? വിരുന്നുകാരല്ല, കല്യാണക്കാരാ. ഞാൻ തീരെ പ്രതീക്ഷയില്ല കേട്ടോ. എവിടെ ഉള്ളവരാ? ഞങ്ങൾ ഈ വീട്ടുകാരാ പോവുക. അല്ല പക്ഷേ അല്ല, ഇവിടെയൊക്കെ തന്നെ നമ്മുടെ പരിസരത്ത്. അതായത് തന്നോട് ചോദിച്ചാ ഈ പരിസരത്തരാ ഇങ്ങനെ രഹസ്യമായിട്ട്? രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് ഈ കുഞ്ഞിരാവിനെ നടത്തിയത്. നല്ല അന്തസ്സായിട്ട് സംശയമുണ്ട്, ചെക്കനോട് ചോദിച്ചു നോക്ക്. ചെക്കനോടുള്ള അല്ലെ? ചെക്കൻ ഈ പരിസരത്തൊക്കെ ഉള്ളത് തന്നെ. ഇങ്ങനെ അതെ, കാലമൊക്കെ മാറിയിരിക്കണം നമ്പീശ. കലികാല ഇപ്പൊ, അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്പീശ വേണം ആശ്വസിപ്പിക്കാൻ. ഒരു വാക്ക് തന്നെ നേരത്തെ ഒന്ന് പറയണ്ടോ? പറയാനുള്ള സന്ദർഭം കിട്ടിയില്ല, വളരെ പെട്ടെന്നായിരുന്നു. അതെ, നല്ല ബുദ്ധിയുണ്ടെന്ന് ആലോചിക്കുക. ഇപ്പൊ നമ്മുടെ ഓമനക്കുട്ടനാണ് ഇങ്ങനെ ചുമ്മാ ചെയ്തെന്ന് വിചാരിക്കുക. നമ്പീശന എന്താ ഓമനക്കുട്ടനാണ് ചെയ്തിട്ടുണ്ടല്ലോ. രണ്ടിനെ അരി ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും, അറിയോ? അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്റെ പറഞ്ഞ് എന്തോ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മരിക്കണോ ജീവിക്കണോ എന്ന് ഉടനെ തീരുമാനിക്കേണ്ടി വരും. എന്തിന്? ഇത് ഓമനക്കുട്ടൻ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കണ പെട്ടാ. കുട്ടന്റെ അച്ഛാ, കല്യാണം ഉണ്ടെങ്കിൽ നാട്ടുകാരുടെ മുമ്പില് കൂട്ടുകാരന്റെ തറവാടിന്റെ മാനം കെടുവുന്ന ഘട്ടത്തിലാണ് ഓമനക്കുട്ടൻ മാലുവിന്റെ കഴുത്തിൽ താല കെട്ടിയത്. വീട് ഏതാണെന്ന് വെച്ചാൽ അവരെ അനുഗ്രഹിച്ച് അകത്ത് കയറ്റിയാട്ടെ. മിണ്ടിപ്പോലെ തോന്നിയാസം കഴിഞ്ഞിട്ട് ഒരുമാതിരി അടിച്ച കല്യാണം കൂടെ വന്ന ചെക്കന്റെ തല പെണ്ണിനെ കെട്ടി വെച്ചിട്ട് കുടുംബ മഹിമ പറയുന്നോ? ഇപ്പൊ ഈ നിമിഷമാണ് ഇവിടുന്ന് തന്റെ പെണ്ണിനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ? അവൻ പുറ കൊടുത്ത പെണ്ണായത്, അവൻ കെട്ടിയ താലിയായി കഴുത്ത കിടക്കുന്നത്. ആരോട് ചോദിച്ചോടോ കെട്ടിച്ചത്? അവൻ അനാഥ ചെക്കനാന്ന് വിചാരിച്ചോ? അവനെ കുറിച്ച് എനിക്ക് എന്തറിയാം? പ്ലസ് ടു പഠിക്കുന്ന ചെക്കനെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചിട്ടിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പെൺകുട്ടിയെ അകത്ത് വിളിച്ചു കൊണ്ടുപോവുക. താനും മടിക്കടി, താൻ ഒറ്റ വൃത്തം കാണാൻ ഇതൊക്കെ ഉണ്ടായത്. ഇതിനെന്താ ചെയ്യാൻ പോകുന്നത് കാണിച്ചുതരാം. തന്നെ തന്നെ തറവാട്ടുകാരെ മുഴുവൻ ഞാൻ കോടതി കയറ്റും. പിന്നെ എന്റെ മോൻ കെട്ടി താലി, അത് ഞാൻ കോടതി വെച്ച് അഴിപ്പിച്ചിരിക്കും. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അവളുടെ കഴുത്തി കിടക്കുന്നത് നമ്മുടെ മോൻ കെട്ടിയ താലിയാ. അത് കെട്ടിയ എളുപ്പത്തില് പറിച്ചറിയാൻ പറ്റില്ല. താൻ പോണ്ട, ഇനി ഈ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് താനോ തന്റെ തറവാട്ടിൽ ആരെങ്കിലും ഈ പടി ചവിട്ടിയ അരിഞ്ഞു കളഞ്ഞൻ. വിഷമിക്കണ്ട, എനിക്ക് സന്തോഷമായി മാഷേ. കുറച്ച് ബലപ്രയാസം ഉണ്ടായെങ്കിലും അവക്ക് ഭാഗ്യം ഉണ്ടായാലും എനിക്കെന്നാണാവോ ഇങ്ങനൊരു ബാക്കി ഉണ്ടാവുക? അനന്ത ശയനം മതിയാക്കുക. നല്ല ഉറക്കം കിട്ടിയോ? ആ ഉറങ്ങിപ്പോവും, സ്വയംവരം കഴിഞ്ഞാൻ്റെ ക്ഷീണം കാണും. ഇന്നലെ ഞങ്ങൾ നിന്നെ എവിടെ അന്വേഷിച്ചെന്നറിയോ? നീ വല്ല കടുകയും ചെയ്യുമോ എന്നായിരുന്നു അമ്മയുടെ പേടി. നീ എത്ര ശുദ്ധനല്ലാത്തോണ്ട് എനിക്കാ പേടിയില്ലായിരുന്നു. ശവത്തിൽ കുത്തരുത്. അപ്പൊ താനാരാണെന്ന് സ്വയം ഒരു ബോധമുണ്ടല്ലോ. നന്നായി,
നീ കല്യാണത്തിന് പോണോന്ന് പറഞ്ഞപ്പോ അത് നിന്റെ കല്യാണത്തിനാണ് ഞാൻ സ്വപ്നത്തിൽ കരുതില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. അച്ഛൻ അയ്യോ എന്താ മഷേ? ഹേയ് ഒന്നുമില്ല, വെട്ടുപോത്ത് വെട്ടാൻ മരണം എന്ന് പറയുമ്പോ ആരാടോ ഞെട്ടാത്തത്. അച്ഛൻ എന്ത് പറഞ്ഞു? എടാ ശിവശിവാ, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളൊന്നും നിന്റെ മുഖത്ത് നോക്കി പറയാൻ ഒരു ഗുരുനാഥൻ എന്ന നിലയ്ക്ക് എനിക്ക് വിഷമമുണ്ട്. അത്രയ്ക്ക് വിളേച്ച. അവളെ കുട്ടി? അവൾക്ക് കുട്ടിയുണ്ടോ? അതല്ല, അവള് നിന്റെ ഭാര്യയല്ലേ? അവിടെ തന്നെ ഉണ്ട്. അവളെ വീട്ടിൽ കയറ്റിയോ? ആ, തന്റെ അമ്മയും പെങ്ങളും നിലവിളക്കും ആരതിയും ഒക്കെ ആയിട്ട് അകത്തേക്ക് കയറ്റി. പെൺകുട്ടി വലത് കാലെടുത്ത് വെച്ച് അകത്തേക്ക് കയറുകയും ചെയ്തു. മാഷേ എനിക്കൊന്ന് വീട്ടിൽ പോണെന്നുണ്ടായിരുന്നു. അതിന് ഞാൻ പട്ടാളത്തിലൊന്നും അല്ലല്ലോ, ലീവ് എടുത്ത് പെട്ടിയും കിടക്കോട്ട് വീട്ടിലോട്ട് കയറാൻ, നേരെ വീട്ടിലേക്ക് പോവുക. അതല്ല മാഷേ, മാഷും കൂടി വന്നാ എനിക്കൊരു താങ്ങിന്. താങ്ങ്? താങ്ങിനിപ്പോ ആ ഈ പത്തര കയിലിരിക്കട്ടെ, കൂട്ട് വേണോ അത്രേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? രണ്ടായാലും ബലം ഒന്നും തന്നെയല്ലേ. ഒന്ന് വെറുതെ ഇടോ, നിന്റെ തന്തയുടെ തെറി മുഴുവൻ രാവിലെ കുത്തിയിരുന്ന് കേൾക്കായിരുന്നു ഞാൻ. അതിന്റെ നാറ്റൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിട്ടാണ് കുളിച്ച് ശുദ്ധമായിട്ട് അമ്പലത്തിലേക്ക് വരുന്നത്. ആ ശിവ ശിവ, ആ ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. എന്താ പേര്? മിസ്സിസ് പരമേശ്വരൻ. മിസ്സസ് ആണോ? മിസ് ആരുമില്ലേ. അല്ല, ഇന്നലെ മൂത്താപ്പ എവിടെയായിരുന്നു? മൂത്താപ്പത്തിന്റെ അച്ഛൻ. അച്ഛനോടെ അച്ഛാ ദേ ഈ ചേട്ടൻ വിളിക്കണോ? അയ്യോ ഓർക്കപ്പുറത്ത് കിട്ടിയ ആളല്ലേ, മുഖം ശരിക്കും കാണുന്നത് ഇപ്പഴാ. അല്ല ഇതാണ് ഞാൻ കിട്ടിയ താലിയില്ലേ, ആ വെപ്രാളത്തിന്റെ ഇടയില് ഒന്നും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നലെ രാത്രി വരാൻ പറ്റിയില്ല. ഇന്നലെ നമ്മുടെ ആദ്യരാത്രി ആയിരുന്നല്ലോ. ആദ്യരാത്രിയിൽ ആരും ഉറങ്ങാറില്ല എന്ന് പറയുന്നത് വളരെ ശരിയാ. ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് ആലും ചൂട്ടി കിടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയൊന്നുമില്ല അച്ഛനെ, എനിക്കങ്ങനെ മാലു വിചാരിക്കണ പോലെ പേടിയൊന്നുമില്ല. പിന്നെ അച്ഛന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പേടി അഭിനയിക്കുന്നല്ലേ, അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. എന്തിനെ പേടിക്കണേ? എന്റെ മീശ കണ്ടിട്ടാണോ? പുറമെ കാണുന്ന പോലെ ഞാനത്ര റഫ് ആൻഡ് ടഫ് ഒന്നല്ല കേട്ടോ. എന്തത്, ഭയങ്കര ബീഡിയുടെ മണം. ഞാൻ വലിക്കില്ല കേട്ടോ, അച്ഛൻ ഭയങ്കര ബീഡി വലിയ. സ്റ്റാൻഡേർഡ് ഉള്ള എന്തെങ്കിലും വലിക്കാൻ പറഞ്ഞാ അച്ഛൻ കേൾക്കണ്ടേ? കൂടുതൽ വലിപ്പിക്കലടാ മോനെ. അച്ഛൻ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 10-55 കൊല്ലായി. എന്നാ ഞാൻ അങ്ങോട്ട്? എങ്ങടെ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. സ്കൂളിൽ പോടാ. അച്ഛാ കേറിപ്പോടാ. അമ്മേ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? മനുഷ്യനെ ആദ്യം പിടിപ്പിച്ച് കൊല്ലാൻ ഇറങ്ങിയിരിക്കുക. അമ്മേ അത് പറ്റിപ്പോയി. ദേ ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല. തന്തയുടെയും തള്ളയുടെയും മോഹങ്ങൾ പുരുതി കൊടുക്കാൻ ഇറങ്ങിയിരിക്കണം, പൊയ്ക്കോ എന്റെ മുമ്പിന്ന്. അമ്മേ ഞാനിനി സ്കൂളിൽ പോണോ? വേണ്ട, മണവാട്ടിയും കെട്ടിപ്പിടിച്ച് മണവാളം മണിയറ തന്നെ ഇരുന്നു, ഭക്ഷണമൊക്കെ അവിടെ കൊണ്ട് എത്തിക്കാം. അതല്ല അമ്മേ, ഇനി ക്ലാസ് കഴിയാൻ 3-4 മാസം കൂടിയല്ലേ ഉള്ളൂ. ഞാനിവിടെ ഇരുന്ന് പഠിച്ച് പ്രൈവറ്റായിട്ട് പരീക്ഷ എഴുതിയ പോരെ, അല്ലെങ്കിൽ എന്റെ ഭാര്യക്കും ഭാര്യ വീട്ടുകാർക്കൊക്കെ നാണക്കേടാവൂലേ. മോനിനി പഠിക്കാൻ പോണ്ടെന്ന്. ഞാൻ പൊക്കോളാം, ഞാൻ പൊക്കോളാം. എന്താടാ കള്ളുഷാപ്പിൽ നിറങ്ങണ പോലെ മുഖം മറച്ചിറങ്ങി പോണത്? വെറുതെ കാലം നീട്ടിയിരുന്ന് ചാമ്പൽ വലിച്ചു കേട്ടാണ്ട് ശംഭോ മഹാദേവെന്ന് വിളിക്കേ, മനസ്സ് മാറട്ടെ. ഈ ഡ്രസ് ഇട്ട് ഞാൻ ആ കുട്ടിയുടെ മുമ്പിൽ കൂടി എങ്ങനെ പോവും? ഈശ്വര കൊണ്ടറങ്ങാനായിട്ട് ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞു കഴിഞ്ഞല്ലേ, ഇറങ്ങി വരിക ഇങ്ങടെ.
വരണു അച്ഛാ. ശുഹ്മാന പോയി. കൈ എവിടാ? ഉണ്ട്. എടുത്തേട്ടെ. പുസ്തകം എടുത്തിട്ടുണ്ടോ? ഉവ്വ. ഇൻസ്ട്രുമെന്റ് ബോക്സ്? ഉവ്വ. എഴുതാനുള്ള പെന്ന്? ഉവ്വ. ശരിക്കും അവിടെ മുറുകട്ടാ. ഉവ്വ. നല്ലല്ലോ മുറുക്ക്. ആവാം. പണം കിട്ടുമായിട്ട് എവറസ്റ്റ് കിടക്കാൻ പോകല്ലേ? ഒരു ഡാൻസിങ് നടക്കുന്നു. സമയത്ത് സ്കൂളിൽ പോയി നോക്കടാ. വായി നോക്കി. എന്താ കളിക്കുന്നേ? നീയും പോ വേഗം. ഓമനക്കുട്ട, മിസ്സസ് എങ്ങനെയാ സുന്ദരിയ? What is this? ഗാനമേളയാണോ? സുധാര, ഇന്നത്തെ മെയില നാല് മണിയോട്. മാഷ് ഒരു ഭാഗ്യവാനാ അല്ലടോ. അല്ല മാഷ, എപ്പോഴാ പാർട്ടി നടത്തുന്നത്? എന്ത് പാർട്ടി? മോനൊരു പെണ്ണിനെ കെട്ടി കൊണ്ട് വന്നില്ലേ, 10 പൈസ ചെലവില്ലാണ്ട്. ഇന്നലെ വല്ലതും നടന്നോടാ, അറിയാനുള്ള കൊതി കൊണ്ടാടാ. ഇങ്ങനെയൊക്കെ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കൈമൾ മാഷിനോട് പറയൂ കേട്ടോ. കൈമൾ മാഷിന്റെ അടുത്ത് പറഞ്ഞാ ഞങ്ങൾ എങ്ങനെ കേക്കാനടാ? അല്ലെങ്കിൽ ഇതൊക്കെ വയസ്സം കേട്ടിട്ട് എന്ത് ചെയ്യാൻ? അച്ഛനാ, എനിക്ക് കാതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ സംശയം എന്താണെന്ന് എനിക്കറിയാം. ഇനി ഈ ഗ്രൂപ്പുകൾ ഇവിടെ വേണ്ട. ഗെറ്റ് ഔട്ട്. ഓരോരുത്തർ ഓരോ ബെഞ്ചിൽ ചെന്നിരിക്കെ. കമോൺ കമോൺ. ഗോ ഗോ ഗോ. പിള്ളേരെ വഴിതെറ്റിച്ചല്ലോ. അതിന് ഞാനൊന്നും പറഞ്ഞു. കഷ്ടം, ഇരുന്ന് കഴിക്കേ. ചേട്ടാ പോണ്ടോ? ഇപ്പൊ പൂവില്ല, വൈകുന്നേരം വരെ ഇവിടെ തന്നെ കാണും. എന്തേ? അതല്ല പൂവേ, ഈ ഫ്ലവർ. ഈ ഇരിക്കുന്ന പൂവല്ലാതെ പിന്നെ എന്താടോ? തനിക്ക് എന്താ വേണ്ട? ഇത്തിരി പൂ വേണം. ചുവന്ന പൂ മതിയോ? ചെത്തി മതിയോന്ന്? ചെത്തൊന്നും വേണ്ട, നല്ല അടക്കം ഒതുക്കുള്ള പെമ്പിള്ളേർക്ക് ചൂടാൻ പറ്റിയ. പെൺകുട്ടികളല്ലാണ്ട് പിന്നെ ആൺകുട്ടികൾ ചൂടോ പൂവ്? മുല്ലപ്പൂ മതിയോ? ഒരു 5 മീറ്റർ താ. 5 മീറ്ററോ? അല്ലെങ്കിൽ വേണ്ട, ഈ ചോറ്റുപത്രം നിറയിട്ടുള്ളൂ. ചോറ്റുപത്രം നിറയോ? ഉണ്ണാനാ? അല്ല, ഇങ്ങോട്ട് ഇറോ പൂക്കാര. എവിടെടി അവൻ? ഞാനും കണ്ടില്ല. അവൻ ഇപ്പൊ വരുന്നേ. അല്ല, മരുമോള് കളത്തിൽ ഇറങ്ങിയല്ലേ. കൊള്ളാം. നല്ല അസല് ചായ. ഇനി മോള് വേണം അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. എന്ന ഭാവം വേണ്ട, അവന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഗുരുസ്ഥാനത്ത് ഞാനും. ഗുരുസ്ഥാനത്തിന്റെ കാര്യം എന്താണ് എന്നെ കൊണ്ട് പറയുന്നത്? ശാരദാമേ, ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ, പാത്രം ഇട്ടെടുത്തോളൂ. അത് പറയാൻ മറന്നു. മാഷിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ പാത്രത്തിലാ മാലു ഓമനിക്ക് ഭക്ഷണം കൊടുത്തു വിട്ടു. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. കൊറേ കാലമായിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും അബദ്ധങ്ങളാണല്ലോ പറ്റുന്നത്. എന്താ ഇത്? എവിടാ നിങ്ങൾ ഇത്ര നേരം? ഞാൻ ഗോപി മാഷിന്റെ അടുത്ത്. ഗോപി മാഷ? അതെ, ഒരു സംശയം ചോദിക്കാൻ പോയതാ. ഗോപി മാഷ് ലീവാണല്ലോ. സത്യം പറഞ്ഞോണം, നിന്റെ കാരണം ഞാൻ പൊളിക്കല്ലെങ്കിൽ. വഴക്കും വക്കാനൊന്നും വേണ്ട. ഡോ, ആ ചോറ്റുപാത്രം ഇങ്ങോട്ട് തന്നാ ഞാൻ സ്ഥലം കാലിയാക്കാം. ഇന്ന് അവിടുത്തെ പാത്രത്തിലത്തെ ആഹാരം കൊണ്ടുപോയേ. അത് കഴുകിയിട്ടില്ല. അച്ഛൻ തൊടണ്ട. വേണ്ട, ചെക്കം വന്ന് കേറിയില്ല അവന്റെ മെക്കിട്ടുകാരൻ.
ഇതെന്താ കക്കയും ക്യാമ്പാണോ ഉരുട്ടാൻ? ഇതെനിക്ക് തുറക്കാൻ പറ്റണില്ല. വേണ്ടെന്നേ, ഞാൻ വീട്ടിൽ കൊണ്ട് കൈ വേണ്ടടോ. താൻ എന്താ തല്ലി പൊളിക്കണേ? ഈ തള്ള കണ്ട എന്റെ തലയിൽ തിളച്ച വെള്ളം കോരി ഒഴിക്കും. ഭീമസേന, ഭാര്യക്ക് കല്യാണ സൗദ്യം വാങ്ങി വന്നിരിക്കാനല്ലേ, കൊടുക്ക. പാത്രം ഞാൻ പിന്നെടുത്തോളാം. അയ്യേ, എടുത്തമ്മ കരയാ? ഞാൻ കാരണം. ഏയ്, എടുത്തമ്മ കാരണമൊന്നല്ല, ഇതിവിടെ പതിവാ. അതെ, ഏട്ടന് മാത്രമുള്ള ചൂരല, ചൂരൽ കഷായ ഏട്ടന് ഇഷ്ടാ. ദിവസം 2 ഔൺസ് വീതം കിട്ടിയില്ലെങ്കിൽ ഏട്ടന് ഒക്കെ തരില്ല, അത് കൊടുത്തില്ലെങ്കിൽ അച്ഛനും. മെയ്ഡ് ഫോർ ഈച്ച് അതറ ഏട്ടനും ചൂരലും. ഗുളിക തീർന്നു, നാളത്തേക്ക് ഇനി വാങ്ങണം. 2 ദിവസം കഴിയട്ടെ, എല്ലാ ഇഷ്ട കാശ് കെട്ടിക്കഴിഞ്ഞപ്പോ കീശ കാലിയായി. അതെ, ഓർക്കപ്പുറത്ത് വന്ന് കയറിയതാണെങ്കിലും നമ്മളായിട്ട് ആ കുട്ടിയുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. നമുക്കുണ്ട് വളർന്നു വരുന്നൊരു പെൺകുട്ടി. കുട്ടനോടുള്ള ദേഷ്യം അവന്റെ ഭാര്യയോട് കാണിക്കരുത്. ഒന്നും വേണമെന്ന് വെച്ചിട്ടല്ല, അവൻ എന്റെ മോനല്ലേടി, അവനെ എന്റെ ആശയ്ക്കൊത്ത് വളർത്തിയെടുക്കാനുള്ള അവകാശം എനിക്കില്ലേ? ഒക്കെ ശരിയെന്നെ, പക്ഷെ ഇന്ന് ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് കുട്ടനെ അടിച്ചത് ശരിയല്ല. അവന് ഭയങ്കര വിഷമായി. ചെറിയ കുട്ടികളെ തല്ലണ മാതിരി ഇനിയും കുട്ടനെ തല്ലണത് മോശ. അവനൊരു ഭർത്താവാണ്, അത് നമ്മൾ മറക്കാൻ പാടില്ല. നിനക്കറിയോ, ഞാൻ അവനെ അടിക്കുന്നതും ചീത്ത പറയുന്നൊക്കെ അവന്റെ മനസ്സിലൊരു വാശി കയറാനാ. എന്നാലേ അവൻ പഠിത്ത കാര്യത്തെ ശ്രദ്ധിക്കൂ. അടിച്ചു വളർത്തിയ മകനും വെട്ടി വളർത്തിയ തേക്കിനും ഒരിക്കലും ചെതല് കയറില്ല. ആ കുട്ടി വല്ലതും കഴിച്ചോ? ഓവ്, ഇവിടുത്തെ ഭക്ഷണ രീതിയിലൊക്കെ അതിന് പിടിക്കണുണ്ടോ? ആവോ, എന്താണെന്ന് വെച്ചാ ചോദിച്ച് മനസ്സിലാക്കി അതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എന്താ ഒരു നാറ്റം? നാറ്റം മാറ്റിന്റെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റോ? നീ ഒരു ഗുഡ് നൈറ്റ് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നെന്താ ഒരു പ്രത്യേകത? അയ്യോ, അതല്ല, ഗുഡ് നൈറ്റ് മാറ്റ് കൊതുകുതിരി. നീ കഥാപ്രസംഗത്തിന് പോകുന്നുണ്ടോ? എന്തേ? അല്ല, ദുബായിട്ടൊരു കാഥികന്റെ ശൈലില്. അത് രാത്രിയിലെ ഒരു രസത്തിന്. രസം അധികമായ വിഷമാ കേട്ടോ. മുറിയിലെന്താ ആപ്പിള് കുറഞ്ഞൊക്കെ? നിനക്ക് വല്ല അസുഖം കൊടുക്കും? ആശുപത്രിയിലെ പ്രസവവാർഡ് പോലെ ഉണ്ടല്ലോടാ. അത് അപ്പുറത്തെ മുത്തശ്ശി തന്നപ്പോ ഒരു തമാശക്ക് ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ കുത്തിവെച്ചു. ഹോംവർക്ക് ഒന്നുമില്ല കഴിഞ്ഞു. ഓഹോ, എന്നാ പിന്നെ കിടന്നൂടെ? വന്നില്ല. ഉറക്കോ? അല്ല, മാലു മാലു, നിന്റെ കോടലി മാല ഞാൻ എടുക്കും. ഇന്നു മുതൽ ഇവിടെ ഞാനാ കിടക്കാൻ പോകുന്നത്. അയ്യേ, അപ്പൊ അവളോ? അവള് അവിടെ കിടക്കും, അമ്മയുടെ മെങ്ങനെ കൂടെ. ഇപ്പഴാ നിന്റെ ഹോംവർക്ക് എനിക്ക് ഇപ്പൊ കിട്ടിയത്. എനിക്ക് വരയ്ക്കാനുണ്ട്. തലവരെ ആയിരിക്കും അല്ലേ? മര്യാദ കയറി കിടക്കടാ. കറണ്ട് ബില്ലിന്റെ ലാഭങ്ങൾ നിന്റെ അച്ഛൻ ഉണ്ടാക്കിത്താ. മതി മതി, പതുക്കെ.
പകുതിയെങ്കിലും ഞാൻ കുടിച്ച എന്റെ പകുതി കുടിക്കാൻ നീ ആരാ എന്റെ ഭാര്യയോ? ബാബാ വേഗം നടക്ക്. വേണ്ട, എന്റെ ഉറക്കം തീർന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നല്ല കാര്യങ്ങൾ. എടാ ആദ്യമൊക്കെ അങ്ങനെ തന്നെയാ, ഒറ്റ കീറം കീറിണ്ടല്ലോ. പോടാ, അവളോട് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റിട്ടില്ല. അച്ഛനാകെ പ്രശ്നം. മൂപ്പര് ഇടവും വലവും തിരിയാൻ വിടില്ല. അമ്മയുടെ ഒരു കണ്ണ് എപ്പോഴും എന്റെ അവളുടെ മേല. ഓരാത്തന്നെ സ്പൈവർക്കിന് അമ്പിളിയും. അപ്പോഴേ ഈ കിടപ്പിന്റെ വട്ടങ്ങളൊക്കെ എങ്ങനെയാടാ? എന്റെ കൂടെ കിടക്കണത് അച്ഛനാ. അയ്യേ, അച്ഛനോ? നന്നായി. അവളെ നോക്കി പേടിയില്ലാതെ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ. അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും. നിനക്ക് ഭാര്യയോടൊന്നും മിണ്ടണം. പിന്നെ പിന്നെ ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. സ്വന്തമായിട്ടൊരു അഞ്ചു മിനിറ്റ് അതിന് വഴിയുണ്ട്. എന്ത് വഴി? എന്റെ അപ്പന്റെ സെല്ല് വഴി. അപ്പന്റെ എല്ല് വഴിയോ? എല്ലല്ലടാ, സെല്ല്, സെല്ലുലാർ ഫോൺ. എന്റെ ഈശ്വര, അമ്മ അമ്മായിമ്മപ്പുരി തുടങ്ങിയോ? ഇങ്ങനെയുള്ള പണികളൊന്നും എടുക്കണ്ട, കൈയിന്റെ സോഫ്റ്റ്നെസ് പോവും. പിന്നെ ഇത് സെല്ലുലാർ ഫോണാ, എങ്ങനെ വിളിക്കേണ്ടതൊക്കെ ഇന്നത്തെ എഴുതിയുണ്ട്. രാത്രി അമ്മ അമ്പലേക്ക് ഉറങ്ങി കഴിയുമ്പോ എന്നെ വിളിക്കണം. ഞാനൊരു വേഴാമ്പലിനെ പോലെ കാത്തിരിക്കും. ഹലോ, എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഒരുപാട് ഒരുപാട് പറയാനുണ്ട്. വേഗം പറയൂട്ടോ, അമ്മയങ്ങാനും ഉണന്ന. അമ്മയുടെ അടുത്താണ് വിളിക്കുന്നത്? അല്ല, ബാത്റൂമിന. അവിടെ മഴ പെയ്യണ്ടോ? ഏയ് ഇല്ല, അമ്മ അറിയാതിരിക്കാൻ പൈപ്പ് തുറന്നിട്ടിരിക്ക. ഓഹോ, അപ്പൊ മാലുവിന് ബുദ്ധി മാത്രമല്ല ഉബുദ്ധി ഉണ്ടല്ലേ. കുട്ടിയാ, ഞാനും ബാത്റൂമിൽ നിന്നാ. പക്ഷെ ഇവിടെ ടാപ്പ് തുറക്കാൻ പറ്റുന്നില്ല, ജാമായിട്ടിരിക്ക. നേരം വിളിക്കുന്നവര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കാം. എനിക്ക് ആ ശബ്ദം കേട്ടോണ്ടിരിക്കലോ. മാലു, എനിക്കൊരു തരൂ. എനിക്കൊരു തരൂന്ന്. ഇതിനിടയിൽ പല്ല് ചെലിക്കണുണ്ടല്ലോ. അയ്യോ, അത് പല്ലല്ല, ഞാൻ ഉമ്മവച്ച സൗണ്ടാ. സയന്റിസ്റ്റുകള് നമുക്ക് വേണ്ടിട്ടായിരിക്കും ഈ സെല്ലുലാർ ഫോൺ കണ്ടുപിടിച്ചത്. അമ്മ കണ്ടുപിടിക്കുന്നതിന് മുൻപ് കാര്യം പറ. ഞാൻ അങ്ങോട്ട് ഈ ഫോണിലൂടെ വരട്ടെ. എങ്ങനെ? ശബ്ദമായി, രാഗമായി, താളമായി. വിടില്ല ഞാൻ, രുമ്മ തരാതെ ഞാൻ വിടില്ല. എന്താ അവിടെ ഒരു ബഹളം? അവൻ എന്നെ കീറി പിടിച്ചെന്നേ അവളാണെന്ന് വിചാരിച്ച്. ഇനി എങ്ങനെ ധൈര്യമായിട്ട് അവനെ മുറി കയറി ചെല്ലും? എന്തായിട്ടാ, എന്തൊക്കെ സാധനം കളഞ്ഞു പോയോ? ആ അതെ, അല്ല അത് ഇന്നലെ ഞാൻ എന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇവിടെ ഇവിടെ വെച്ചു. എവിടെയാവോ അമ്മ? അമ്മ അടുപ്പിനടുത്താങ്ങാനും കണ്ടു ഏട്ടൻ ഇൻസ്ട്രുമെന്റ് ബോക്സ്. അയ്യോ, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. നീ വരുന്നതിന് തൊട്ട് മുമ്പ് കൊടയും പിടിച്ചോണ്ടിറങ്ങി പോയി. ഇവിടെ എവിടെ പോയോ? എന്തിനാ ഏട്ടാ ഈ ഓന്ത് മൂക്കുപടി വലിച്ചു പോലെ നടക്കുന്നെ? ഓന്ത് നിന്റെ അച്ഛൻ? അതെ, ആ ഓന്തച്ചനെ എടുത്തി എടുത്തിനെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയിരിക്കുക. ഇനി പരീക്ഷ കഴിഞ്ഞിട്ടേ തിരിച്ചു വരൂ. മോളിലല്ല, ഇവിടെ എവിടെ? നാളെ മുത്തശ്ശിയുടെ പിറന്നാളാ, കുളത്തിൽ കുളിക്കണം എന്നൊരു ആശ. അതുകൊണ്ട് വൃത്തിയാക്കുക. നല്ല വഴുക്കലുണ്ട്, മഴയുള്ളതുകൊണ്ട് ആഴം കൂടും. അതാ കുളിച്ചോട്ടെ എന്ന് ഞാനും കരുതിയത്. നല്ലോണം മുങ്ങി കുളിച്ചോട്ടെ, ഇനി പൊങ്ങാണ്ടിരുന്നാ മതി. അല്ല മാഷെ, വെളുക്കാൻ വല്ലതും തേച്ചോ മോത്ത്? പാണ്ടായിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ പറ്റിയതാ, മിന്നലടിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഇടിയും വെട്ടിയില്ല, മഴയും കണ്ടില്ല. എന്ത് കൂടോത്രാണാവോ, കൊണ്ടുപോവാൻ ആത്മാക്കൾ പാഞ്ഞു വന്നു പോയതാവും. ഒരു പുരാവസ്തു ഇരിക്കണ വീടല്ലേ? പുരാവസ്തു മുത്തശ്ശി. മാഷത്തെ കാര്യം അത്. മാഷെ, എനിക്കൊരു 100 രൂപ കടം വേണമായിരുന്നു.
കക്കുമ്പോ തിരിച്ചുതരാം, അല്ല കിട്ടുമ്പോ തിരിച്ചുതരാം. ആ എന്താ ഇപ്പൊ കാശിന് ഇത്ര ആവശ്യം? എന്റെ ഒരു കൂട്ടുകാരൻ ആക്സിഡന്റ് പറ്റി നട്ടെല്ലൊടിഞ്ഞ് ആശുപത്രിയിൽ ബോധം ഇല്ലാണ്ട് കിടക്കുക. ഓ, അവന് തിന്നാൻ ഓറഞ്ചോ ആപ്പിളോ രസഗുളയെങ്കിലും വാങ്ങിക്കൊണ്ട് പോണം. വെറും കൈയോടെ ചെന്നാ അവൻ എന്ത് വിചാരിക്കും? എന്ത് പ്രായം വരും? കെ കെ സുനിൽ, വയസ്സ് 23. ഓ, വിവാഹിതനാണോ? അല്ല. ഓ, എന്നെ പോലെ തന്നെ. അല്ല മാഷേ, അത് കാശ്. നീ പിന്നാമ്പറത്തെ ജനലിന്റെ അടുത്തേക്ക് വന്നേക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മുത്തശ്ശി കാണരുത്. ഞാൻ അവരെ വലിച്ച് കൊള്ളത്തിലിടട്ടെ. ഓ, ആരാടോ ഇയാള്? അവിടെ ആളർക്ക വേവട്ടെ വേവട്ടെ, അവിടെ കഴിഞ്ഞപ്പോ താൻ എവിടെ പോയിരുന്നു? മകന്റെ ബന്ധു വീട്ടിലേക്ക്. ആ കുട്ടി അവിടെ കൊണ്ടുവന്ന് ആക്കി. കൺവെട്ടത്ത് പാലിരുന്ന ഏത് പൂച്ചയാടോ കുടിക്കാൻ? പരീക്ഷ കഴിയുന്നവരെ അവന്റെ ശ്രദ്ധ വേറെ ഒന്നിലേക്ക് മാറാൻ പാടില്ല. ഇപ്പം മനസ്സിലായി. എന്ത്? എന്റെ 100 രൂപ തന്നെ ചതിച്ചു. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 100 രൂപയും കൊണ്ട് അവൻ അച്ചി വീട്ടിലേക്ക് പോയിരിക്കണേ. താൻ എന്തൊരു മണ്ടനാടോ മാലു. അവൻ ഇവിടെ വിലക്കപ്പെട്ട കനിയാണെങ്കിൽ അവിടെ വിധിക്കപ്പെട്ട കനിയാ. ടാക്സി. വണ്ടി വന്നിരിച്ചോ? കുട്ടലിന്റെ തന്ത ഇപ്പൊ തന്നെ വന്നുള്ളൂ. ആണോ? ആപ്പിൾ ഓറഞ്ചൊക്കെ ചുട്ടിക്ക് കഴിക്കാനാ. എന്നിട്ട് അപ്പൊ തന്നെ ഇഞ്ചി വിട്ട വാണം മുതൽ തിരിച്ചു പോന്നു. എന്നിട്ട് എന്നിട്ട് മാലിനും കൊണ്ട് തിരിച്ചു പോയി. എന്താ കുട്ടി വിവരമില്ലാണ്ട്? കുട്ടലിന്റെ വിവരമില്ലാന്നോ? അതല്ല, അയ്യോ, അത് അച്ഛൻ പറഞ്ഞിരുന്നു എന്റെ അടുത്ത്. ഞാൻ വേറെ വഴിക്ക് പോയതാ. ഓരോന്ന് വഴിക്ക് നിനക്ക് പറ്റുമെങ്കിൽ മാലുവിനെ കൂട്ടിക്കൊണ്ടുവരാം. അച്ഛൻ വന്ന് മാലുവിനെ കൊണ്ടുപോയോ? അയ്യോ, എന്നോട് പറഞ്ഞാലും അച്ഛൻ മറന്നുണ്ടാവും. അകത്തേക്ക് ഇരിക്കാം. എല്ലാവരും ഇരുത്തിക്കൊണ്ടിരിക്കല്ലേ. ഇരിക്കലൊക്കെ ഇനി ഒരിക്കലാവാം. ശരി, ഞാനങ്ങോട്ട്. ഏയ്, അവിടെ കാണാൻ മാത്രം ഒന്നുമില്ല. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ ഫ്രണ്ടിലേറ്റി നടത്തുന്നു. ഹാ, നീ വന്നോ? ആശുപത്രിയിലെ നട്ടലൊടിഞ്ഞ് ബോധമില്ലാതെ കിടക്കുന്ന സുഹൃത്തിന് താൻ ഫ്രൂട്ട്സ് കൂടാതെ ബ്ലഡും കൂടി കൊടുത്തോ? എന്താ, മുഖം വല്ലാണ്ട് വിളറിയിരിക്കുന്നു. രണ്ട് സ്ട്രായുമായിട്ട് അങ്ങോട്ട് ചെല്ലുക. അവിടെ ഒരു ഡ്രാക്കുല നിന്റെ ബ്ലഡ് ഊറ്റി കുടിക്കാൻ കാത്തിരിക്ക. ഇങ്ങനെ ആരാടാ ഡ്രാക്കുള? നിങ്ങളെ അല്ല, എന്റെ അപ്പൂപ്പൻ, നിങ്ങളുടെ കെട്ടിയോൻ. വന്നല്ലോ ഉത്തരക്കല്ല്. നേരെ കുളിമുള്ളോട്ട് ചെല്ലേ. ചൂടുള്ളതും കുഴമ്പ് റെഡിയാ. നന്നായിട്ട് തേച്ചങ്ങനെ കുളിക്ക. അല്ലാണ്ട് ഓടി ക്ഷീണിച്ചതല്ലേ. ഈ മാസമെങ്കിലും 100 രൂപ സമ്പാദ്യപ്പെട്ടിടാന്ന് വിചാരിച്ചതാ, അത് ഗോപിയായി. അല്ല, ഇപ്പൊ പോയാ തിരുവനന്തപുരത്ത് എത്ര മണിക്ക് എത്തും? രാത്രി ഒരു 10 മണി കഴിയും. യൂണിയൻ മീറ്റിംഗിനല്ലേ, എല്ലാം കഴിഞ്ഞ് നാളെ എത്താൻ പറ്റുമോ? എത്തും, കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും എത്തും. രാത്രി മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. നല്ല തണുപ്പും കുളിരും ഒക്കെ ഉണ്ടാവും. ഈ ഒറ്റ ചിന്തയുള്ളൂ. അയ്യടാ, നിന്റെ കാര്യം അല്ല പറഞ്ഞത്. ആ ചെറുക്കന്റെ മേലൊരു കണ്ണു വേണം. പോത്തുപോലെ ഉറങ്ങിക്കളയരുത്. Meow.
വരില്ലേ? എന്ന് ഞാൻ ഇവിടെ കേൾക്കാം. വേണ്ട, ഞാൻ വരാം. ഉറപ്പാണോ? പറ്റിക്കരുത്, കാത്തിരിക്കും. വന്നില്ലെങ്കിൽ ഞാൻ ഇനിയും വരും. വേഗം പറഞ്ഞേ, അമ്മ എണീക്കുന്നതിന് മുമ്പ് എനിക്ക് പോണം. അമ്മ എണീക്കണേ എണീക്കട്ടെ, ഒരു ഉമ്മ തന്നാ വിടാം. അച്ഛന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തത് ഓർമ്മയില്ലേ? ഞാൻ ചെയ്തത് കള്ളസത്യം. സത്യം ചെയ്യുമ്പോതേ ഞാൻ ഇങ്ങനെ പഠിച്ചിരുന്നു. ഇങ്ങനെ പഠിച്ച സത്യം പാലിക്കേണ്ടെന്നാ. ദിസ് എ സ്ട്രോങ് പ്രോമിസ്. കഷ്ടം കേട്ടോ, കുട്ടിയുടെ പഠിച്ച് വലിയ ആളായ അതിന്റെ ഗുണം നമുക്കല്ലേ? അച്ഛനും അമ്മയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഈ പറയണത്. അവരുടെ വിഷമം എന്താ മനസ്സിലാക്കാത്തത്? നീ എന്താ എന്റെ വിഷമം മനസ്സിലാക്കാത്തത്? ഇപ്പൊ എനിക്കൊരു ഉമ്മ തന്നില്ലെങ്കിൽ പിന്നെ ലൈഫിൽ ഞാൻ പരീക്ഷ ഇല്ല കേട്ടോ. കുട്ടിയേട്ടാ വേണ്ട കേട്ടോ, ഞാനിപ്പോ ഒച്ച വെക്കും. നീ ഒച്ചക്കണ്ട, ഞാൻ ഒച്ചക്കാം. ഒരു പൂവിന് നിശാശലഭം തൊട്ടുണർത്തും ഞാമായി നറുമഞ്ഞുമി നീലാകുളിർ ചേരും നേരമായി പനി നീരിൽ നനഞ്ഞ രാത്രിയെ പുലർവിയിൽ
ഏതൊക്കെ വഴിയില എന്നെ തോപ്പിക്കാൻ പറ്റുക നോക്കി നടക്കുക അല്ലടാ. ഒന്ന് കുളത്തി തകഞ്ഞു നേരല്ലേ തല്ലണു. കാര്യം എന്താ വെച്ചാ പറ. കാര്യം എന്താ അറിയില്ലല്ലേ. നീ അറിയാതാണോ അവള് ഗർഭിണിയായത്. ചില്ലി കാശിന് വകയില്ലാതെ ഇപ്പോഴും തന്റെ ചെലവി കഴിയുന്ന തന്റെയാ പോന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ അവൾ എന്റെ ഭാര്യയല്ലേ. അയൽവക്കത്തെ പെണ്ണൊന്നല്ലോ. തോന്നിയാസം കാണിച്ചു നിന്ന് ചെലക്കുന്നോ. സ്കൂളിൽ പഠിക്കുന്ന പെണ്ണ് കെട്ടിക്കൊണ്ട് വന്ന് ഞാൻ ക്ഷമിച്ചു. മനസ്സ് നീറുകയായിരുന്നു എന്നിട്ട് സഹിച്ചു. ഇത് ഞാൻ സമ്മതിക്കില്ല. ഈ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. അവളോട് വേഗം റെഡിയാൻ പറ ആശുപത്രി പോണം. അത് തീരുമാനിക്കേണ്ടത് എന്റെ അച്ഛനല്ല, ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനാ. ഞാൻ തീരുമാനിക്കും. ഞാൻ ക്ഷമിക്കണം. ഇത് പറ്റില്ല. എന്റെ കുഞ്ഞിനെ കൊല്ലണോ വളർത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ, നിങ്ങളല്ല. എന്റെ വീട എന്റെ ചെൽപ്പടിക്ക് നിൽക്കുന്നവർ മാത്രം മതി. ഇവിടെ നോക്കി നിൽക്കാണ്ട് ഇറങ്ങി പോടാ നായ. നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു നായാണ് നിങ്ങൾക്ക് ആവശ്യം. അല്ലെന്റെ മകനല്ല. അങ്ങനെ ഒരു നായായിട്ട് അവിടെ കിടക്കാൻ ഇനി എന്നെ കിട്ടില്ല. വേണ്ട, ഇറങ്ങി പോടാ. ഇങ്ങനൊരു മകൻ എനിക്ക് ജനിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചോളാം. ഇറങ്ങി വാടി നിന്ന് മോങ്ങാതെ. ഞാൻ വഴിയുള്ള ബന്ധം നീ ഇവരും തമ്മിലുള്ളൂ. അത് ഇന്നു പോലും ഇല്ല. ഞങ്ങളുടെ കുഞ്ഞിനെ വേണ്ടാത്ത ഈ വീട്ടിൽ ഞങ്ങളും വേണ്ട. വാടി ഓട്ടടി. നശിക്കാനുള്ള ജന്മങ്ങൾ നശിച്ചേ തീരൂ. ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് എന്റെ വീട്ടിലേക്ക് പോയാലോ. കുട്ടിയേട്ടന് എന്തെങ്കിലും ഒരു ജോലി കിട്ടണവരെ നമുക്ക് അവിടെ താമസിക്കാം. എന്നിട്ട് വേണം അച്ഛനെ കൈകൊട്ടിച്ചിരിക്കാൻ. സ്വന്തം വീട്ടിൽ നിന്ന് വഴക്കിട്ടിറങ്ങി അഭിമാനി അച്ഛൻ വീടിന്റെ അടുക്കളയിലെ താമസം ഒന്ന് പറയിപ്പിക്കാൻ. അതിന് എന്നെ കിട്ടൊന്നുമില്ല. വാശിയുള്ള അച്ഛന്റെ മോൻ തന്നെ ഞാനും. ഇപ്പൊ എന്റെ മനസ്സിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, രാത്രിയാവുന്നതിന് മുമ്പ് നിന്നെ സുരക്ഷിതമായ സ്ഥലത്താക്കുക. എവിടെ? ഇവിടെ അടുത്ത് കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുണ്ട്. അവിടെ നീ സേഫ് ആയിരിക്കും. അതിന് ജോലിയുള്ളവർക്കല്ലേ അവിടെ അഡ്മിഷൻ കിട്ടൂ. അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം. പക്ഷെ അതല്ലല്ലോ പ്രധാന പ്രശ്നം. കല്യാണം കഴിഞ്ഞവരെ അവിടെ അഡ്മിറ്റ് ചെയ്യില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അതിനിപ്പോ ഇന്ന് മുതൽ ഹോസ്റ്റൽ ജീവിതം കഴിയുന്നവരെ, ഭൂമിയിലെ മാലാഖമാരായ കന്യാസ്ത്രീകൾക്ക് മുമ്പിൽ ഈ മാലു എന്റെ സഹോദരിയും ഞാൻ നിന്റെ സഹോദരനുമാവുന്നു. വേറൊരു നിവൃത്തിയില്ലാത്തോണ്ടാ മോളെ. ഇനി ആ താലിമാല കൂടെ ഉരുക്കോ. താലി ഞാൻ ആരും കാണാതെ നോക്കിക്കോളാം. അയ്യോ, അതുകൊണ്ടല്ല. ഹോസ്റ്റലിലെ ഡെപ്പോസിറ്റും റെന്റും മെസ്സും എല്ലാം കൂടി കയ്യിലുള്ളതുകൊണ്ട് ഒന്നും മതിയാവില്ല. ഒന്ന് രണ്ടാഴ്ചക്കുള്ള എന്തായാലും ഇത് വെക്കേണ്ടി വരും. എന്നാ പിന്നെ അതിപ്പോ തന്നെ ചെയ്യാം. ഊരിത പരീക്ഷയിൽ ജയിക്കാൻ അമ്മ സരസ്വതിയുടെ അമ്പലത്തിൽ നിന്ന് പൂജിച്ച് കെട്ടിത്തന്ന ചരട. ഇത് താലി ചരടാക്കാം. അന്ന് കല്യാണത്തിന് താലി കിട്ടിയതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇന്ന് മനസമാധാനത്തോടെ ഈ ശുഭമുഹൂർത്തത്തിൽ കടലമ്മയെ സാക്ഷി നിർത്തി ഓമനക്കുട്ടൻ മാലുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നു. ഐ എം സോറി. പരിചയമുള്ള ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ എനിക്ക് കുട്ടി ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത് മദർ. മദർ, ഈ കുപ്പായം ഒന്ന് ഊരി വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. അതല്ല മദർ, ഞങ്ങളുടെ സ്വന്തം അമ്മയെ പോലെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ഞങ്ങൾ ഉപേക്ഷിക്കാൻ തോന്നില്ല. ഇവളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഭൂമിയിലെ മാലാക്കന്മാർ ഞങ്ങളെ കൈവിടിയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ. ഇപ്പൊ ഞങ്ങളെ സഹായിച്ചാൽ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോ മദറിന് കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ ഏറ്റവും നല്ല പണി തന്നെ കിട്ടും. ഒരു പരിചയമില്ലാതെ ഞാൻ എങ്ങനെയാ? നാളെ രാവിലെ 10 മണിക്ക് ബോർഡിന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ടതായി.
പെങ്ങള് പെൺകുട്ടി ആയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ എന്റെ കൂടെ വയ്യം ചെല താമസിപ്പിച്ചേനെ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവിടെ റൂമില്ല. വരൂ മാലതി, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന തിരുവചനം വിശ്വസിച്ചതാ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എത്ര മുട്ടിയിട്ടും തുറക്കില്ലെന്ന് വെച്ചാ ഇനിയിപ്പോ വല്ല ലോഡ്ജിലെങ്ങാനും പോയി മുറിയെടുക്കാം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? നാളത്തെ പത്രത്തില് യുവാവും യുവതിയും കൊല ചെയ്യപ്പെട്ടു എന്നോ യുവാവിനെ കെട്ടിയിട്ട് യുവതിയെ പീഡിപ്പിച്ചു എന്നെങ്ങാനും വെണ്ടയ്ക്ക് അക്ഷരത്തിൽ വായിച്ചാൽ ഞങ്ങളെ അറിയില്ലെന്ന് മാത്രം അവർ പറയരുത്. വരൂ മാലതി. എക്സ്ക്യൂസ് മീ. വാതില് തുറക്കാൻ പോവുക. തൽക്കാലത്തേക്ക് മറ്റൊരിടം കിട്ടുന്നത് വരെ ഇവിടെ താമസിക്കാം. നാളെ ആരുടെയെങ്കിലും റെക്കമെൻഡേഷൻ ലെറ്റർ കൊണ്ടു തരണം. ലെറ്റർ ഞാൻ എത്ര വേണേലും കൊണ്ടുതരാം സിസ്റ്റർ. ആ സിസ്റ്റർ, ഈ കുട്ടിയെ വാസന്തിയുടെ മുറിയിലേക്ക് കൊണ്ടാക്കിക്കോളൂ. വരൂ. നാളെ രാവിലെ വരാം. എന്റെ കുട്ടി. ഏത് കുട്ടി? എനിക്കില്ലാത്ത മോൻ നിനക്കെന്തിനടി? എന്റെ മോഹത്താട്ടുത്തിപ്പിട്ട് ഇവിടെ ഇറങ്ങിപ്പോയനവൻ. അവൻ എന്റെ മോനല്ല, ശത്രുവാണ്, ആജന്മ ശത്രു. അവൻ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. തൊലയാൻ പോണത് നിങ്ങളാ. കുടുംബവും കുട്ടികളൊന്നും ഇല്ലെങ്കിലും അച്ഛനും മക്കളും പരസ്പരം എങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്നും ബഹുമാനിക്കേണ്ടതെന്നും എനിക്കും അറിയാം. തന്റെ മക്കൾ തന്നോളമായാൽ താനെന്ന് വിളിക്കണമെന്ന പ്രമാണം. ഒരു നല്ല വാക്ക് ഇന്ന് വരെ അവനോട് പറഞ്ഞിട്ടുണ്ടോ? പരിഹാസത്തോടെയല്ലേ താൻ ഇന്ന് വരെ അവന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? അവനും തന്നെ പോലെ ഒരാണാ. അവന്റെ മൂക്കിന് താഴെയുള്ളത് മീശ തന്നെയാ. അത് വളരെ നല്ല കാര്യമല്ലേ? ആ മീശയും പിടിച്ചോണ്ടുള്ള കാലം മുഴുവൻ ജീവിക്കാമല്ലോ. പെങ്കോന്തൻ, തനിക്കറിയില്ല കൈമളെ, അവനെ പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവനാ ഞാൻ. കുറെയേറെ ആഗ്രഹങ്ങൾ എനിക്കുണ്ടായിരുന്നു. എല്ലാ തന്തമാരും അങ്ങനെ തന്നെയാണോ? താൻ പൂങ്കിനാവ് കണ്ടെന്ന് ആഗ്രഹിച്ചു എന്നൊക്കെ അവന്റെ തെറ്റാണോ? എന്റെ തെറ്റാ? എല്ലാം എന്റെ തെറ്റാ. ഇയാളൊരു കാര്യം പറയുമ്പോ ഇങ്ങനെ ഒറ്റ ഇരട്ടയും പറഞ്ഞിരിക്കാണ്ട് മാഷെങ്കിലും പോയി അന്വേഷിക്കുന്നുണ്ടോ? തെറ്റ് പയർന്നെ അതിന്റെ തെണ്ണ അറിയൂ. മിണ്ടിപ്പോരുത്, എഴുതി തള്ളിയതാ ഞാൻ അവനെ. പോട്ടെ. എവിടെ പോയാനാ? ചെമ്മീൻ തുള്ളിയാ ചട്ടി വരെ. ആ പെണ്ണിന്റെ കയ്യിലും കഴുത്തിലും ഉള്ളത് വിറ്റോ പണയം വെച്ചോ നിന്ന് കഴിയുമ്പോ കോടിച്ചി പട്ടിയെ പോലെ കയറി വരും അവൻ. അതെനിക്ക് ഉറപ്പാ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് കാണും. അവന്റെ തന്തയാ പറയുന്നത്. ആ തന്തയുടെ മോൻ തന്നെയാ അവലും. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നാൽ ഒരു കൊടിച്ചി പട്ടിയെ പോലെ തന്റെ മുന്നിൽ വരണേലും ഭേദം. ഒരു മുഴുവൻ കയറില ജീവനങ്ങ് ഒടുക്കിയാ മതിയെന്ന് അവർക്ക് തോന്നിയാലോ? അയ്യേ, ഏട്ടൻ പോയെന്ന് പറഞ്ഞിരുന്ന കരയ്യാ. നാളെ ഫോർഡ് കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ട ആളല്ലേ. നാണക്കേടാണ് കേട്ടോ. ദേ ഈ പറയണ ഏട്ടൻ ഒരു പെണ്ണ് കെട്ടെ, അപ്പൊ കാണാം. ഈ പെങ്ങളെ തിരിഞ്ഞു നോക്കൂടില്ല. താൻ വെറുതെ അതും ഇതും ആലോചിച്ച് ഉറക്കം കളയാതെ കിടക്കാൻ നോക്ക്. ഗുഡ് നൈറ്റ്. രക്ഷിക്കണേ. ഇന്നലെ രാത്രി എവിടെയാ കിടന്നത്? സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. അതാ രാവിലെ വരാൻ വൈകിയത്. ഇന്നലെ രാത്രി സുഖമായിട്ട് ഉറങ്ങിയില്ല എന്ന് പറയാൻ പറ്റില്ല. കൊതുകടിയും മൂട്ടടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മഞ്ഞുള്ളത് ഉറങ്ങാൻ പറ്റി. നല്ല സെക്യൂരിറ്റി ഉള്ള സ്ഥലം, വാടകയും വേണ്ട. എവിടെയാ? പോലീസ് ലോക്കപ്പില്. എന്നെ ഇന്നലെ രാത്രി പോലീസ് പൊക്കി. പക്ഷേ എന്താ ഇത്? നീ കാരണമൊന്നുമല്ല. കരയല്ലേ, കണ്ണുടക്കി കണ്ണുടക്കി. എന്റെ ജാതകത്തിൽ അങ്ങനെ ഒരു യോഗം ഉണ്ടായിരുന്നു, അതങ്ങനെ അവിടെ തീർന്നു എന്ന് കരുതുക, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഇവിടുത്തെ സ്ഥലം എസ് ഐ പോലീസുകാരെ ഒന്ന് പരിചയപ്പെടാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സാ. അപ്പോഴേ എന്നും ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്റെ കൂടെ കറങ്ങി നടന്നാൽ ശരിയാവില്ല. എനിക്ക് ഉടനെ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഒന്ന് രണ്ടാഴ്ചക്ക് നീ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങണ്ട. ജോലിക്ക് പോണില്ലേന്ന് അവര് ചോദിച്ചാലോ? നമ്മള് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫോർഡ് കമ്പനിയിൽ നമുക്ക് വേണ്ടി ഒരു എം ഡിയെ കൂടി സൃഷ്ടിക്കുന്നു. എന്ന് വെച്ചാൽ എം ഡി ടൂറിലാണ്, രണ്ടാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരൂ. അതുകൊണ്ട് രണ്ടാഴ്ച കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നീ ഞങ്ങൾ പറഞ്ഞേക്കണം. മനസ്സിലായോ?
ഇനി അഥവാ എന്തെങ്കിലും അവര് പറഞ്ഞാൽ തന്നെ ഒന്ന് കരഞ്ഞു കാണിച്ചേക്കണം, സെന്റിമെന്റ്സിൽ അവര് വീഴും. എന്നെ കല്യാണം കഴിച്ച അന്ന് തൊട്ട് കുട്ടേറ്റിന് കഷ്ടകാലല്ലേ? അയ്യേ എന്താ ഈ പറയണേ, മാലുവിനെ കല്യാണം കഴിച്ചതിന് ശേഷ എനിക്ക് മുതിർന്ന ഒരാളാണെന്നുള്ള ബോധം വന്നു തന്നെ. ആ യൂണിഫോമിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ തന്നെ ആശ്വാസമായി. ഇപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോ, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ടെൻഷൻസ് അനുഭവിക്കുമ്പോ ഞാനൊരു ചങ്കുറ്റുള്ള ആണാണെന്ന് തോന്നുന്നു. പഴയതൊന്നും മറക്കാൻ സമ്മതിക്കില്ല കുട്ടികള്. സ്കൂളിലെ കളിപ്പേര ഏറ്റവും മൂത്ത ആള് ഞാനായിരുന്നോണ്ട് മൂത്താപ്പന്ന് വിളിക്കുക. കുട്ടികളുടെ ഒരു കാര്യം ഭയങ്കര. ഈ ക്വാളിഫിക്കേഷൻ വെച്ച് എന്ത് ജോലിയാണോ എനിക്ക് തരിക? എന്ത് ജോലിയായാലും മതി സാർ. ഇവിടെ ഇപ്പോ ഒരു ഓഫീസ് അറ്റൻഡർ വേക്കൻസി ഉണ്ട്, പക്ഷേ എനിക്ക് നേരിട്ട് അപ്പോയിന്റ്മെന്റ് നടത്താൻ പറ്റില്ല. ബോർഡ് മീറ്റിംഗ് വെച്ച് അപ്രൂവൽ വാങ്ങണം. മാത്രമല്ല ഉത്തരവാദിത്തമുള്ള ജോലിയാണ്, ജീവനക്കാരുടെ സാലറി ബാങ്കിൽ നിന്ന് കൊണ്ടുവരിക, അതാത് ദിവസത്തെ കളക്ഷൻ ബാങ്കിൽ കൊണ്ട് അടയ്ക്കുക. ഇൻ ഷോർട്ട് യു ആർ ഗോയിങ് ടു ഹാൻഡിൽ എ ലോട്ട് ഓഫ് മണി. കമ്പനിക്ക് കൂടെ വിശ്വാസമുള്ള ഒരാള് തന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. അല്ല സാറിനെ കമ്പനിക്ക് വിശ്വാസമില്ലേ? ഉണ്ട്. എന്നാ പിന്നെ സാറിന് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തൂടെ? കൊള്ളാമല്ലോ, ഒരു പരിചയമില്ലാതെ ഞാനെങ്ങനെ തന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? നമ്മൾ ഇത്രയും നേരം സംസാരിച്ചൊരു പരിചയമില്ലേ? അത് വെച്ചിട്ട് എവിടെയാ തന്റെ വീട്? ചുണങ്ങാട്. ചുണങ്ങാട് അമ്പലത്തിന്റെ തൊട്ടടുത്ത. അവിടെ ഒരു പോസ്റ്റ് മാസ്റ്റർ നമ്പീശൻ ഉണ്ടല്ലോ, അദ്ദേഹത്തെ അറിയോ? അറിയും. എങ്ങനെ അച്ഛനാ? ഓ ഐ സി. നമ്പീശിന്റെ പെങ്ങൾ സരസ്വതിയുടെ കല്യാണത്തിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, തനിക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് അത്രക്കങ്ങോട് ഓർമ്മ വരുന്നില്ല, ഞാനെന്ന് അമ്മയുടെ ഒക്കത്ത. ദാറ്റ്സ് വെരി ഫണി, ഐ ലൈക്ക് യുവർ സെൻസ് ഓഫ് ഹ്യൂമർ. അതെ, നമ്പീശിന്റെ മകന് എന്തിനാ ഇപ്പൊ ഇങ്ങനെ ജോലി വേണം? എത്ര കാലം വിചാരിച്ച അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടിക്കാ. സ്വന്തമായിട്ടൊരു ഇൻകം ഉണ്ടെങ്കിൽ ഈവനിങ് കൂടെ ചേർന്ന് ഡിഗ്രി എടുക്കാം, ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട്. എനിക്ക് എങ്ങനെ ജീവിക്കാൻ ഇഷ്ടം. ദാറ്റ്സ് ഗുഡ്, യു ആർ വെരി പ്രാക്ടിക്കൽ, ഐ ലൈക്ക് ഇറ്റ്. തന്നെ പോലുള്ള യങ്സ്റ്റേഴ്സിനാണ് ഇന്ന് ഇന്ത്യക്ക് ആവശ്യം. തനിക്കറിയോ ജപ്പാനിലെ കുട്ടികൾ മാതാപിതാക്കന്മാരെ ആശ്രയിക്കാറില്ല. ചുനങ്ങാട്ട കുട്ടികളും. ഹലോ, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ ദെൻ, ബോർഡ് മീറ്റിംഗിൽ തന്റെ കാര്യം ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെന്റ് ചെയ്യാം. ഒന്നാം തീയതി ജോയിൻ ചെയ്തൊക്കെ വണ്ണം റെഡി ആയിട്ട് വന്നോളൂ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ മിസ് കോമനപ്പുഴൻ, അടുത്ത ബോർഡ് മീറ്റിംഗിൽ നിങ്ങളുടെ കാര്യം ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് റെക്കമെന്റ് ചെയ്യുന്നു. ഒന്നാം തീയതി ജോയിൻ ചെയ്യാൻ നിങ്ങൾ തയ്യാറായി വന്നോളൂ. ആ ബോർഡ് മീറ്റിംഗ് ഒന്ന് കഴിഞ്ഞോട്ടെ. അടുത്ത ഒന്നാം തീയതി മുതൽ ഓമനക്കുട്ടൻ ഒരു ഉദ്യോഗസ്ഥനാവുന്നു. എല്ലാ 30-ാം തീയതികളിലും ശമ്പളം കിട്ടുന്നു. പിന്നെ നമ്മളൊരു കൊച്ചു വീട് വാടകയ്ക്ക് എടുക്കുന്നു. അവിടെ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ കുടുംബജീവിതം ആരംഭിക്കുന്നു. കുടുംബനാഥൻ മിസ്റ്റർ ഓമനക്കുട്ടൻ. അപ്പഴേ എന്റെ കുടുംബനാഥൻ ചേട്ടാ, ജോയിൻ ചെയ്യാൻ ഇനി 28 ദിവസം ഉണ്ട്, അതുവരെ എങ്ങനെ തള്ളി നീക്കും? അതിപ്പം 28 വരെ മാക്ഡോവൽ ബ്രാൻഡി കുടിക്കാൻ പോവാ? അല്ലല്ല, ഒരു വഴി തെളിയുന്നുണ്ട്. ഞാനാണോ? താനല്ല ശോഭന, പിക്ചറിന്റെ ഷാർപ്നെസ് കുറച്ചുകൂടെ കൂട്ടണം. അത് ഞാൻ പെട്ടെന്ന് വരച്ചോണ്ടാ. ഇനി ഇങ്ങനെ പെട്ടെന്ന് വരക്കരുത്, സമയമെടുത്ത് നീറ്റ് ആയിട്ട് വരക്കണം. ഇറ്റ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്, സോ ഡോണ്ട് ടേക്ക് ഇറ്റ് ഈസി. റോഡ് സൈഡിൽ നിന്ന് ശാലിനിയും ശോഭനയും ഒക്കെ ആളുകളെ നോക്കി സ്മൈൽ ചെയ്യണം. ദാ ഇങ്ങനെ ഇങ്ങനെ സ്മൈൽ ചെയ്ത് ആൾക്കാർ വട്ടം നീയായിരിക്കും. അല്ല ശോഭന, ശാലിനൊക്കെ ഞാൻ ഇങ്ങനെ ചിരിപ്പിക്കാം. വെരി ഗുഡ്. ആ സ്മൈൽ കണ്ട് ജനങ്ങൾ കടയിലേക്ക് അങ്ങ് തള്ളിക്കറണം, മനസ്സിലായോ? ആയിക്കോട്ടെ. ആ ഓക്കെ, താൻ ഇവിടെ എന്റെ ഹെൽപ്പർ ആയിട്ടാ കൂടിക്കോളൂ. എവിടെയാ താമസം? ഒന്നും ആയിട്ടില്ല. ഓ, ആ ഷെഡില് പായ് വിരിക്കാൻ 6 ഫീറ്റ് സ്ഥലം എടുക്കാം. വാട്ട് ഇസ് റൈറ്റ്? 5-8. ഓക്കെ, ദെൻ 6 ഇസ് ഇനഫ്. ആ പിന്നെ ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാം. ഓക്കെ, ദാറ്റ് മീൻസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ. ബാക്കി 300 ബാക്ക് ശമ്പളവും തരും. ഓ നാൻസി, വാട്ട് ഈസ് ദിസ്? എന്തിനാ ഇതൊക്കെ ഇപ്പൊ എടുത്തോണ്ട് വന്നത്? ആ അമ്മയുടെ കയ്യിൽ കൊടുത്തയച്ചാ പോരായിരുന്നോ? ട്രെയിൻ ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഡാർലിംഗ്? ഓൺലി വിത്ത് ഡാർലിംഗ്, എനിക്കൊരു പ്രോബ്ലം ഇല്ല. ഓക്കെ, നോ 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 നോ, വാട്ട് ഈസ് ദിസ് ടേണിംഗ് ലൈക്ക് ദിസ് വാക്കിംഗ്?
You must walk slowly, darling. Slowly, like this, eh? You know, she is carrying. ഈ സമയത്ത് വളരെ സൂക്ഷിക്കണം. She lost two kids only because of her carelessness. See, what I am trying to tell you, ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ യു ആർ മൈ ഓഫീസ് ബോയ്. ഞാൻ പെയിന്റ് ചെയ്യുമ്പോൾ താൻ എന്റെ പെയിന്റിംഗ് ഹെൽപ്പർ. ഫ്രീ ആയിരിക്കുമ്പോൾ നാൻസിയുടെ ഹെൽപ്പർ. ബസാറിൽ പോവുക, സാധനങ്ങൾ വാങ്ങിക്കുക. ഓക്കെ ഓക്കെ. ആ രാമു, ഇയാൾക്ക് ആ റൂം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് മുതലാളി പറഞ്ഞ റൂം. ചേച്ചി, എന്നെ സഹായിക്കണേ. വരയ്ക്കുമ്പോ തെറ്റിപ്പിക്കരുതേ. ദേ ഇതുപോലെ ചിരിച്ചാ പോരാ, നല്ല സ്മൈൽ വേണം. ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചാലേ ആ വട്ട റൊസാരി ചിരിക്കൂ. റൊസാരി ചിരിച്ചാലേ എനിക്ക് കാശ് കിട്ടൂ. എനിക്ക് കാശ് കിട്ടിയാലേ എന്റെ മാലി ചിരിക്കൂ. എത്രയും പെട്ടെന്ന് ഈ കുട്ടിയുടെ ഗാർഡിയൻസിനോട് വിവരം പറയണം. എന്താ ഡോക്ടർ, എന്ത് പറ്റി മാലതിക്ക്? ഇവരുടെ മാരേജ് കഴിഞ്ഞിട്ടില്ലെന്നുള്ള ഉറപ്പല്ലേ? അതെ, റെക്കോർഡിൽ മിസ് മാലതി എന്ന് എഴുതിയിരിക്കുന്നത്. ബ്രദറാ ഇവിടെ കൊണ്ടാക്കിയത്. എന്നാ ബ്രദറിനോട് പറഞ്ഞേക്കേ, ഈ സിസ്റ്റർ ഗർഭിണിയാണെന്ന്. ചവിട്ടി നിർത്തിക്കോളൂ. വണ്ടി എത്ര? ഓ, കുട്ടികൾ കളിക്കുന്ന പ്ലെയിനിന്റെ കാശാ. എന്നാ അത് കയറി പോടോ. എന്റെ പെങ്ങളെന്ന് കണ്ടിട്ട് പോവാൻ വന്നതാ. എവിടെ അകത്തുണ്ടോ? അകത്തുണ്ടെന്നാ കേട്ടത്. ചുരുണ്ടൂടി കിടപ്പ. അത് പിന്നെ ജോലിക്ക് പോകുന്ന കുട്ടിയല്ലേ, ക്ഷീണം കാണും. അതെ അതെ, വൈറ്റമിൻസ് കൊടുത്താ മതി. നല്ല ആദായത്തിന് കിട്ടി, ആപ്പിളും ഹോർലിക്സും. പറഞ്ഞ പോലെ വൈറ്റമിൻ സിയാ. പിന്നെ ഈ സമയത്ത് സിയും ഡിയും തന്നെ വേണം. രക്തം വെക്കാൻ വളരെ നല്ലതാ. കാര്യങ്ങളൊക്കെ ചേട്ടൻ അറിയാമല്ലോ. പിന്നെ അറിയാണ്ട് ആകെ ഒന്നല്ലേ ഉള്ളൂ. അത് പോരെ, നാവൊന്ന് നമുക്കൊന്നല്ലേ മുദ്രാവാക്യം. നിയമം തെറ്റിക്കണ്ട. ഏത് നിയമം? ഇവിടുത്തെ നിയമം. ആപ്പിളും വാങ്ങി വന്നിരിക്കുന്നു പെങ്ങളെ കാണാൻ. അവക്കിപ്പൊ വേണ്ടത് ആപ്പിളല്ല, നല്ല പുളിയമാങ്ങയാ. എവിടെയാണോ പുന്നാര പെങ്ങക്ക് ജോലി? ഫോർഡ് കമ്പനിയില്. ഫോർഡല്ല, ഫ്രോഡ് കമ്പനിയില്. ഈ സ്ഥാപനത്തെ കുറിച്ച് താൻ എന്താ വിചാരിച്ചേ? ഞാൻ ഐസ്ക്രീം പാർലർ നടത്താന്ന് കരുതിയോ? പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടോ രണ്ടിനെ? എന്തിന്? എന്തിനെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, ഇറങ്ങി പോടോ. സിസ്റ്ററെ, എനിക്ക് മാലൂനൊന്ന് കാണണം. താൻ കണ്ടോ? പക്ഷെ അവൾ ഇവിടെ ഇല്ല. കണക്ക് തീർത്ത ആ നിമിഷം തന്നെ അവളെ ഞാൻ പറഞ്ഞു വിട്ടു. അകത്ത് പോയല്ലാരും. ഇതുപോലുള്ളവന്മാരുടെ കണ്ണി പെട്ടുപോയ എല്ലാം കഴിഞ്ഞു. പരിചയ കിട്ടേട്ട, കുട്ടിയോട് അന്വേഷണം പറയണേ. മാലുവിനെ കണ്ടു. എവിടെ? സ്കൂളിന്റെ ഒരു കാര്യത്തിന് വേണ്ടി രാവിലെ ടൗണിലേക്ക് ഇറങ്ങിയതാ. അപ്പോണ്ട് മാലു ബസ് സ്റ്റോപ്പിൽ പകച്ചു നിൽക്കണം. വിവരങ്ങളെല്ലാം അവൾ എന്നോട് പറഞ്ഞു. നിങ്ങൾ സ്ഥിരം പോകാറുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷിക്കായിരുന്നു. ഞാൻ വല്ലാതെ പേടിച്ചു. ഓമനക്കുട്ട, ഇനി സമയം വൈകിട്ടില്ല. നീ ദുർവാശ ഇളഞ്ഞ് ഇവിടെയും കൂടി വീട്ടിലേക്ക് പോവുക. എന്തിനാ? എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാനോ? ഓമനക്കുട്ട, വേണ്ട മാഷേ. ഒരു മകന്റെ മുഖത്ത് നോക്കി ഒരച്ഛനും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്. ഇനി അങ്ങോട്ട് തിരിച്ചു പോവയ്യ. ഗർഭിണിയായ പെൺകുട്ടിയെ കൊണ്ട് ഇനി എങ്ങോട്ട് പോകാനാ നിന്റെ പ്ലാൻ? നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം നീ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. നിങ്ങൾ എന്നോട് വരിക, ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കി തരാം. ഞാൻ പറഞ്ഞാ നിന്റെ അച്ഛൻ അനുസരിക്കൂടാ. വേണ്ട, മാഷിന് എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ മാലുവിന് താമസിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചതാ. കാര്യം പറഞ്ഞാ മനസ്സിലാക്കില്ല എന്ന് വെച്ചാ എവിടെ ഇനിയിപ്പോ ഒരു സ്ഥലം കണ്ടുപിടിക്കുക? കുറച്ചു കാലത്തേക്ക് മതി, അതിനുള്ളൊരു വീട് വാടകയ്ക്കെടുക്കാനുള്ള സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കാം. ഒരു വീടുണ്ട് സിറ്റിക്ക് പുറത്താ. എന്റെ അമ്മയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയും ഭർത്താവും അവിടെ താമസിക്കണേ. ലേശം പ്രായമുണ്ട്, എന്നാലും ഒരു മുത്തശ്ശിയോളം വരില്ല. മക്കളൊക്കെ അങ്ങ് അമേരിക്കയിലാ. അവർക്കൊരു ഹോം നേഴ്സിനെ വേണമെന്ന് കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോഴെന്നോട് പറഞ്ഞിരുന്നു.
വിരോധം ഇല്ലെന്ന് വെച്ചാ ആക്ച്വലി ഹോം നഴ്സിനെ വെക്കാനുള്ള ഐഡിയ എന്റെയാ. ദുർഗയ്ക്ക് താല്പര്യമില്ല, വയസ്സായിന്ന് സമ്മതിക്കാനുള്ള ഒരു മടി. കൈമണിന് അറിഞ്ഞൂടെ ദുർഗെ? ഇപ്പോഴും എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്. സ്റ്റിൽ ഐ ആം ഹെൽത്തി. ഉരുക്കല്ലേ ഈ ശരീരം? അതെ, ഉരുക്കാറായി. അല്ല, പണ്ട് വളരെ ചെറുപ്പായിരുന്നു എന്ന് പറഞ്ഞാ. പക്ഷെ ദുർഗ വളരെ വീക്കായി. പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്, ആസ്മ തുടങ്ങി സർവമാന സൂക്കേടുകളുണ്ട്. അവളെ സ്വന്തം അമ്മയെ പോലെ പരിചരിക്കാൻ സന്മനസ്സുള്ള ഒരു ഹോം നഴ്സറിയാണ് ഞാൻ തിരക്കുന്നത്. കുട്ടിക്ക് സന്മനസ്സുണ്ടോ? ഈ കൈമളിനെ വിശ്വാസമില്ലേ, ദുർഗാമ്മയെ സ്വന്തം അമ്മയെ പോലെ പരിചരിക്കും. ആര്? താനോ? ഞാനല്ല മാലതി. അല്ല, മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അക്കോമഡേഷൻ, ഡെയിലി 4 നേരം ലാവിഷ് ആയിട്ടുള്ള ഫുഡ്. 4 നേരം ഫുഡ് കഴിക്കാൻ ഇവിടെ എന്താ തീറ്റി മത്സരം വല്ലതുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ലേ ട്രെയിൻ എടുത്ത് പുളുവടിക്കരുതെന്ന്? കേട്ടോ അയമളെ, ഇങ്ങേർക്ക് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്, ഈസ്നോഫീലിയ, പിന്നെ അത്യാവശ്യത്തിന് കിഡ്നിയിൽ സ്റ്റോൺ. ഇതിനൊക്കെ പുറമെ ആസ്മയുടെ വലിവ്. ടൊബാക്കോ കമ്പനിയിലെ എം ഡി ആയിരുന്നില്ലേ, അതിന്റെ ബാലൻസ് ഈ വലിവ്. വലിച്ചു തള്ളിയ സിഗരറ്റിനെ കണക്ക് വല്ലതുമുണ്ടോ? എന്റെ കാര്യങ്ങൾ നോക്കാനേ എനിക്കിപ്പോഴും ആരും വേണ്ട. പക്ഷെ ഇങ്ങേരെ കണ്ണ് തെറ്റിയാൽ എവിടുന്ന സിഗരറ്റ് എടുക്കുന്നെന്ന് ആർക്കും അറിഞ്ഞൂടാ. പിന്നെ കാര്യമായിട്ടൂടെ വലിയ ജോലിയൊന്നും ഇല്ല കേട്ടോ. അടുക്കളയിലാണെങ്കില് കുക്കിംഗ് റേഞ്ച് ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആ ജോലിയൊക്കെ ഞാൻ ചെയ്തോളൂ. പിന്നെ കറണ്ട് പോയാ വല്ലപ്പോഴും ഒന്ന് സഹായിക്കണം. എപ്പോഴും കറണ്ട് കേട്ടുള്ള സ്ഥല. പിന്നെ മാലതിയെ കാണാനെന്നും പറഞ്ഞോണ്ട് എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് ഓടി വരരുത്. രാത്രിയില് വിസിറ്റേഴ്സ് അലോഡ് അല്ല. പകൽ മാത്രം മുൻകൂട്ടിയുള്ള അനുവാദത്തോടുകൂടി നിനക്കൊന്ന് കാണാം. ഒക്കെ സമ്മതിച്ചിരിക്കുന്നു ദുർഗാമേ, ഒന്നിനും ഞങ്ങൾക്ക് വിരോധമില്ല. ഇന്ന് കുറച്ച് കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്, വരൂ ഒന്ന് കിടന്നോളൂ. ആ പതുക്കെ. ആ കുട്ടി, കുട്ടിയുടെ ബാഗ് സാധനങ്ങളൊക്കെ ആ സ്റ്റോർ റൂമിൽ എടുത്ത് വെച്ചോളൂ. ആ ആ വന്നേ. ആ പതുക്കെ. ഈ ഹോം നഴ്സ് എന്നൊക്കെ പറഞ്ഞ ശരിക്കും വേലക്കാരിയല്ലേ മാഷേ? നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം നോക്കാം. എന്താ അത്? നമ്മുടെ വീട്ടിലായാലും ഈ ജോലിയൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ. നമ്മുടെ അച്ഛനും അമ്മയും ആണെന്ന് ഞാനങ്ങ് കരുതിയേക്കാം. എനിക്ക് ഒരു വിഷമമില്ല കുട്ടേട്ടാ. എന്നും ഞാൻ വന്ന് കാണാം. എത്രയും പെട്ടെന്ന് നിന്നെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുത്തും. ചില വിത്തുക്കൾ ഇങ്ങനെ വീണട മുടിക്കും. ഏതായാലും താൻ നോക്കിക്കൂ. തന്നെ വേദനിപ്പിച്ച അവൻ തെണ്ടി കുത്തുവാള എടുത്ത് കരിഞ്ഞൊടുങ്ങി വെണ്ണീറായി പോവും. ഞാനാ പറയുന്നത്, കത്തിയുണ്ട് മുറിഞ്ഞെടുത്ത് കുന്തം കെട്ടി രസിക്കുക. നാവ് ചൊറിഞ്ഞ അപ്പുറത്തേക്ക് മാറിയിരുന്ന് സ്വയം ചൊറിഞ്ഞാ പോരെ. എന്തൊരു ജന്മായത്! എന്താടാ? ഒന്നും പറഞ്ഞില്ല, ചിരഞ്ജീവിയാണെന്ന് പറയായിരുന്നു. പണ്ട് ബീഡിക്ക് വരെ മൃതസഞ്ജീവനി ചുരുട്ടി വലിച്ചുവോ? ഓടാ അവിടുന്ന് കുരുത്തം കെട്ടവനെ. അല്ലാതെ എന്റെ കലാശം. ഞാനൊന്നും അറിഞ്ഞില്ല, ഇപ്പഴല്ലേ ഇങ്ങോട്ട് വന്നത്. ഞാൻ അറിഞ്ഞു. അവൻ അച്ഛൻ വീട്ടിലേക്ക് ചെന്നിട്ടില്ല, ഞാൻ അന്വേഷിച്ചു. എന്തിനാ അന്വേഷിക്കാൻ പോണേ? അവരവിടുന്നോ ആട്ടി ഇറക്കാനോ? ആ കുട്ടികളെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. എന്റെ മോനെ എങ്ങനെയെങ്കിലും ജീവിച്ചാ പോരാ. അതിനാ ഈ പ്രായം വരെ ഞാൻ എന്റെ ജീവിതം തൊലച്ചത്. എന്നിട്ടിപ്പോ വെള്ളത്തിൽ വരച്ച വരെ പോലെ ആയില്ലേ. എന്റെ മോനിപ്പോ എവിടെയാണാവോ? പല ഹോട്ടലിന്റെ മിന്നാമ്പുറത്ത് എച്ചിൽ പാത്രം കഴിയുന്നുണ്ടാവും. അല്ലാണ്ട് എന്ത് ചെയ്യാൻ? കയ്യിലൊട്ട് ബിരുദങ്ങൾ ഇരിപ്പുണ്ടോ കളക്ടർ പണി കിട്ടാൻ? താൻ പരിഹസിക്കണ്ടാടോ, തന്റെ കൺകണ്ട ദൈവം കളക്ടർ ആയിരിക്കും. പക്ഷെ അന്തസ്സുള്ള വേറെയും കുറെ പണികൾ ഉണ്ട് ഈ നാട്ടിൽ. അതിലൊരെണ്ണം അവന് കിട്ടും, അതിനുള്ള യോഗ്യത അവനുണ്ട്. ശിഷ്യന്റെ കാര്യം ഓർത്ത് ഗുരുവിന്റെ മനസ്സങ്ങ് പെടക്കിയല്ലേ. തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലാത്ത പെടച്ചിൽ എന്തിനാ ഗുരുവിന്? ഒരു പെടച്ചിലും ഇല്ല, ഒരു ദണ്ണോ ഇല്ല. കുറച്ച് തീ ഉരുട്ടി കൊടുത്ത അയാള് വിഴുങ്ങട്ടെ. മോനും മരുമോളും സേഫ് ആയിട്ട് ഒരിടത്തുണ്ട്, മനസ്സ് വിഷമിക്കാണ്ടിരിക്കുക. അതെ ചേച്ചിക്ക് വിഷമമൊന്നുമില്ലോ അല്ലേ? എന്ത് വിഷമം? അല്ല ചേച്ചി, ഈ ആദ്യത്തെ 4 മാസം വളരെ ബുദ്ധിമുട്ടാന്ന് കേട്ടിട്ടുണ്ടല്ലോ. ശരിയാണ് ചേച്ചി, ശരിയാ. അല്ല കുട്ടനെന്താ ഇതൊക്കെ അറിയണേ? തനിക്ക് 4 മാസം? അല്ലല്ല, എനിക്ക് ഗർഭിണികളെ കണ്ട അപ്പൊ ടെൻഷൻ ആവും. അതിന് തനിക്ക് എന്തിനാ ടെൻഷൻ? പറഞ്ഞോലെ, എനിക്ക് എന്തിനാ ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല, ഞാൻ ടെൻഷൻ അടിക്കുന്ന പ്രശ്നമില്ല. ഇനിയിപ്പോ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? കയ്യിൽ നിന്ന് പോയില്ലേ? വേണ്ടായിരുന്നു. ഇവനെന്താ പൊട്ടം കടിച്ചോ?
Nancy darling, look what I bought for us. What is it? പഴോടാനുള്ള തൊട്ടിയായിരിക്കും. Stupid. This is a cradle, man. തൊട്ടിയും തൊട്ടിലും തിരിച്ചറിയാത്ത തൊട്ടി. Go to your work. Go. Oh, darling. എന്തിനെപ്പതൊക്കെ വാങ്ങിച്ച് മാസങ്ങൾ എത്ര കിടക്കുന്ന ബേബി വരാൻ? മാസങ്ങൾ വിൽ ഫ്ലൈ അവേ ഡാർലിംഗ്. വൺ ഫൈൻ മോർണിംഗ് ബേബി ഇൻ ദ തൊട്ടിൽ. അരി ഉഴുന്നും ഗ്രൈൻഡറിൽ അരച്ച പോരെ ആന്റി? പോരാ, പിന്നെ കല്ലെന്തിനാ ആർക്കെങ്കിലും കാണാനോ? അരി ഉഴുന്നും കല്ലിൽ അരച്ചല്ലേ ഇഡ്ലി സോഫ്റ്റ് ആയിരിക്കുള്ളൂ. അങ്കിളിന് അതാ ഇഷ്ടം. ആ കൈസലിരുന്ന് കുറയ്ക്കുന്നുണ്ട്. ആരാ നോക്കിയേ? കള്ള ചെക്കന്മാരെ കറങ്ങി നടക്കുന്നു പത്രത്തിലുണ്ടായിരുന്നു. അതെ, അവരുടെ വർത്താനം കേട്ട അർദ്ധരാത്രി നീ ഇങ്ങനെ പുറത്തിറങ്ങി നടന്ന് വല്ലം കണ്ട് പേടിച്ചോണ്ടല്ലോ. അതിന്റെ കേട് നമ്മുടെ കുട്ടിക്കാ. ഒച്ചവെക്കില്ലേ, അവരാരും ഉറങ്ങിയിട്ടില്ല. എന്താ കയ്യില്? ഇത് കുറച്ച് ആപ്പിളും മുന്തിരിയൊക്കെ കഴിച്ചു. എനിക്കിതൊന്നും വേണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, ഇതൊന്നും നിനക്ക് വേണ്ടിട്ടല്ല, ഈ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിന് വേണ്ടിട്ടാ. തൊട്ടിൽ വാങ്ങാൻ കാശ് കഴിഞ്ഞില്ല. Months will fly away. One fine day, our baby in the tottil. Cradle, dear, cradle. ദാ, സമയം കിട്ടുമ്പോഴൊക്കെ വായിച്ചു നോക്കണം. ഗർഭിണികൾ ഗർഭസമയത്ത് എന്തൊക്കെ ചെയ്യാൻ പാടില്ലെന്ന് 101 ഗർഭിണികൾ എഴുതിയ മഹത് ഗ്രന്ഥമാണിത്. പ്രഗ്നൻസി ലെഡ്സ് ടു ചൈൽഡ് ബാർ. വില വെറും 60 രൂപ മാത്രം. അതെ, തള്ളയുടെ കുര നിർത്താൻ പറ. ഒന്നുമില്ല ആന്റി, അത് പട്ടികള് വെറുതെ കുറയ്ക്കണതാ. ഇങ്ങനെ വാ പൊത്തല്ലേ എന്റെ മാലു. നീ ഒരു തവണ വാ പൊത്തിയതുകൊണ്ടാ നമ്മള് പെരുവഴിയിലായത്. ഇനി കുട്ടം പറന്നിട്ട് വാ പൊത്തിയാ മതി. മാവ് ശരിക്കും അറിഞ്ഞിട്ടില്ലല്ലോ, ഞാൻ അരച്ചാ. ഇനി ഇമ്മാതിരി കട്ടിയുള്ള പണിയൊക്കെ രാത്രിയിലത്തേക്ക് മാറ്റി വെച്ചാ മതി, ഞാൻ വന്ന് ചെയ്തോളാം. അച്ഛന്റെയും അമ്മയുടെയും ശ്രദ്ധയും ശുശ്രൂഷയൊക്കെ കിട്ടേണ്ട ഈ സമയത്ത് ഞാൻ കാരണം എന്നെ ശപിക്കണ്ടാവൂല്ലേ? ഞാനോ? ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. എനിക്കറിയാം, ചിലപ്പോ വയറ്റിനകത്ത് കിടന്ന് നമ്മുടെ മോൻ എന്നെ ചേത്ത് വിളിക്കണ്ടാവും അവന്റെ അമ്മ എങ്ങനെ കഷ്ടപ്പെടുത്തണേന്. അപ്പൊ മോനാന്ന് ഉറപ്പിച്ചോ? മോനാ, അവൻ താമസിയാണ്ട് ഇങ്ങെത്തും. അവന്റെ വരവിന് നല്ല കാശലവുണ്ടാവും. റൊസാരിയുടെ അവിടുത്തെ പണി മാത്രം പോരാ, ഞാൻ വേറെ ചില പണികളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ എന്നാ തുണി നനയ്ക്കാൻ പോയിക്കോട്ടെ, ഒന്നും വേണ്ടി വരില്ലല്ലോ. ഇല്ലില്ല. മരുന്ന് കഴിക്കാൻ പറഞ്ഞ കേക്കില്ല. വെരി ബാഡ്, വെരി ബാഡ്. അയ്യോ, ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ഈ കുന്തം വലിക്കരുതെന്ന്. എവിടെ പോയി കിടക്കണം ഈ പെണ്ണ്? മാളവി, എവിടെ മരുന്ന് കഴിച്ചില്ലേ നിങ്ങള്? ഞാൻ അങ്കിളിനോട് ചോദിച്ചിട്ടാ പോയത്,
തുണി നനയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് തുണി നനച്ചാൽ എന്താ, തുണി നനയില്ലേ? അഹങ്കാരി. സന്തോഷായി, തൃപ്തിയായി. മാഷ് ഹോം നേഴ്സ് എന്നും പറഞ്ഞ് ഇവളിവിടെ ആക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ കണ്ടീഷൻസ് വിളമ്പുമ്പോഴും എത്രയായാലും നിങ്ങളും ഒരു അമ്മയാണല്ലോ എന്നുള്ള ധൈര്യമായിരുന്നു എനിക്ക്. ഇവളിവിടെ സേഫാണെന്നുള്ള വിശ്വാസമായിരുന്നു. ഓമനക്കുട്ട, എനിക്ക് പെട്ടെന്ന് വന്ന ദേഷ്യത്തില്. വേണ്ട, ദുർഗടത്തിക്ക് ഇനിയും ദേഷ്യം വരാം, ചിലപ്പോ ഇതിനേക്ക കൂടുതൽ. എന്തായാലും ഇനി ഒരു പരീക്ഷണത്തിന് വയ്യ. മാലു, എന്തെടുക്കാനുള്ളത് വെച്ചാ എടുത്തോ, വാ പോവാം. ഇനി മുതൽ ഇതാണ് നമ്മുടെ കൊട്ടാരം. റോസാരിയുടെ അടുത്ത് ജോലി ശരിയാക്കി തന്നാളാ ഈ വീട് കണ്ടുപിടിച്ചതെന്ന്. വീടെല്ലാം വൃത്തിയാക്കി സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരാന്ന് കരുതിയത്. പക്ഷെ അപ്പോഴേക്കും ഐശ്വര്യമായിട്ട് വലുതാല വെച്ച് കയറിക്കോളൂ. ഈ വീട് നമുക്ക് കിട്ടിയതിന് നമ്മൾ എ കെ ആന്റണിയോട് നന്ദി പറയണം. അതെന്താ? അങ്ങേര് ചാരായം നിർത്തലാക്കിയില്ലെങ്കില് ഈ വീട് നമുക്ക് കിട്ടില്ലായിരുന്നു. പഴയ ചാരായ ഷാപ്പാ. ഇനി വേണം നമുക്കിതൊരു വീടാക്കി എടുക്കാൻ. ഏതോ ഒരു രവിവർമ്മയുടെ ചിത്രങ്ങൾക്കാ നമ്മൾ വെള്ളം പൂശണത്. അയ്യോ, ഇതിനോടല്ലേ നമ്മുടെ കുഞ്ഞ്. എന്താ, അത്താഴം കഴിക്കണില്ലേ? വേണ്ട, നീ കഴിച്ചോ, എനിക്ക് നോയമ്പാ. എന്ത് നോയമ്പ്? തിങ്കളാഴ്ച നോയമ്പ്. അയ്യേ, അത് നല്ല ആണുങ്ങളെ കിട്ടാൻ പെൺകുട്ടികളെ നോക്കണം നോയമ്പാ. ഞാനും അതെ, നല്ല ആൺകുട്ടിയെ കിട്ടാൻ വേണ്ടിയാ നോയമ്പെടുക്കണത്. എല്ലാ തിങ്കളാഴ്ചയും പെൺകുട്ടികൾ നോയമ്പ് നോറ്റ് ഈശ്വരനെ വിളിച്ച് ഇങ്ങനെ കരയുമ്പോ അതിന്റെ ഇടയിൽ ഒരു ആൺകുട്ടിയുടെ ശബ്ദം, അപ്പൊ ദൈവം. അപ്പോ ഞാനാണേ ഓമനക്കുട്ടൻ, എനിക്കൊരു നല്ല ആൺകുട്ടിയെ വേണം. അപ്പൊ മൂപ്പർക്ക് തോന്നും, പാവം എത്ര നല്ല പയ്യൻ, ഇന്നാ പിടിച്ചോ വിശ്വസിക്കാതിനായ ഒരു നല്ല ഓമനക്കുട്ടൻ. നമ്മൾ രക്ഷപ്പെട്ടില്ല എന്റെ മാലു, അവൻ തിരിയാനും അറിയാനൊക്കെ ശ്രമിക്കണ്ടോ? അതിനൊന്നും സമയമായിട്ടില്ല. ആ, ഇനി അഥവാ തിരിയണോന്ന് പറഞ്ഞാ അവനെ സ്ട്രെയിൻ ചെയ്യിപ്പിക്കണ്ട, നീ ഒന്ന് തിരിഞ്ഞിരുന്നാ മതി. അതെ, ഇന്നാ നമ്മുടെ മനസ്സമാധാനത്തോടെ ഉള്ള ആദ്യ രാത്രി. ആദ്യ രാത്രിയാണെന്നും പറഞ്ഞ് ഉറക്കൊളിക്കണ്ട, നേരത്തെ കിടന്നോ, രാവിലെ പത്രപ്രവർത്തനത്തിന് പോണ്ടതല്ലേ. അയ്യേ, എന്തേ കാട്ടിന് നാണം ഇല്ലാണ്ട്? ഞാനേ എന്റെ ഓമനെ കൊണ്ട് ഉമ്മ വെച്ചത്, അല്ലാണ്ട് നിന്നെ അല്ലടി സുന്ദരി കോതം. മാഷേ, ആ ഓമനക്കുട്ടനോ, നീ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. മുത്തശ്ശിയും കൊണ്ട് വള്ളിക്കാവിൽ 3 ദിവസത്തെ ഭജനത്തിന് പോയതാ ഇന്നലെ വൈകുന്നേരം വന്നത്. വന്നപ്പോഴേ അറിഞ്ഞത് നീ പിള്ളച്ചന്റെ വീട്ടിൽ നിന്ന് മാലൂരിയും കൂട്ടിട്ട് പോയെന്ന്. അങ്ങനെ പറ്റിപ്പോയി. മാഷ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്ത് ഹെൽപ്പ്? എനിക്കൊരു 2000 രൂപ വേണം. മാലൂനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഞാൻ ചെക്കപ്പിന് പോയിരുന്നു. അപ്പൊ ഡോക്ടർ കുറച്ച് മരുന്നും ടെസ്റ്റും സ്കാനിങ്ങും എല്ലാം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല. ആ റൊസാരിയോടാണെങ്കിൽ ചോദിക്കാൻ പറ്റില്ല. ഈ 1-ാം തീയതി മുതൽ ഞാൻ അവിടുത്തെ പണി വിടുക. എന്നിട്ട് വേറൊരു സ്ഥലത്ത് ജോലി ശരിയായിട്ടുണ്ട്. ശമ്പളം കിട്ടുമ്പോ 3-4 മാസം കൊണ്ട് ഞാൻ തന്നു തീർത്തോളാം. ഇപ്പോ സഹായം ചോദിക്കാൻ എനിക്ക് മാഷ് മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് പറയട്ടെ, ഈ 2000 രൂപ കൊണ്ട് നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമോ? ഇല്ല, ആവശ്യങ്ങൾ ഇനിയും കൂടി വരികയല്ലേ, അപ്പോഴൊക്കെ എങ്ങനെ കടം വാങ്ങാൻ പറ്റുമോ? അതിനെ കുറിച്ചൊന്നും ഞാനിപ്പോ ചിന്തിക്കണില്ല മാഷെ. അപ്പൊ എന്തെങ്കിലും വഴികള് ഈശ്വരൻ കാണിച്ചു തരും. നീ ഈ വാശിയും കടുംപിടുത്തവും കളഞ്ഞ് അവളെയും വിളിച്ചോണ്ട് വീട്ടിലേക്ക് തന്നെ ചെല്ലുക. അച്ഛന്റെ മുന്നിൽ മോന്റെ തല കുനിഞ്ഞു വെച്ച് ഒരു നാണക്കെടുവില്ല, അതുകൊണ്ട് നിനക്ക് നന്നേ വരുള്ളൂ. ഞാൻ വരട്ടെ മാഷെ. ഓമനക്കുട്ടാ, ഓമനക്കുട്ടാ, ഓമനക്കുട്ടാ. മാഷോ കുറച്ച് ഓറഞ്ചാ.
വീട് കണ്ടുപിടിക്കാൻ അല്പം വിഷമിച്ചു. കണ്ടു കഴിഞ്ഞപ്പോ അതിലേറെ വിഷമമായി. ഇങ്ങനൊരു സ്ഥലത്ത് ഇത് എന്നെ കിട്ടിയത് മഹാഭാഗ്യ. മാഷ അകത്തേക്ക് ഇരിക്കും. ഇരിക്കുന്നില്ല, പോണം. പതിവില്ലാണ്ട് യാത്ര ചെയ്തുകൊണ്ടാണോന്ന് അറിയില്ല, മുത്തശ്ശിക്ക് നല്ല സുഖമില്ല. ടൗണിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ദാ നീ ചോദിച്ച രൂപ 2000 ഉണ്ട്. തരാൻ പറ്റുന്ന കടങ്ങളെക്കാൾ തീർക്കാൻ പറ്റാത്ത കടങ്ങളാ എനിക്ക് മാഷനോട്. അതൊന്നും സാരമില്ലടോ, ഈ സമയത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്. കുഞ്ഞിനാ കേട്. വരട്ടെ മാഷെ, അമ്മയോട് പറയണം ഞങ്ങൾക്ക് സുഖമാണെന്ന്. എന്താടോ ഇത്? ഓട്ടോ തിരിച്ചിട്ടോ, എന്തും സംഭവിക്കാം. മാലു, ഉച്ചക്കൊണ്ട് ഞാൻ അരി കുറച്ച് കൂടുതലിട്ടോ. അവയിലും കാളിലും ഒക്കെ വെക്കാനുള്ള നേരം ഉണ്ട്, ഒന്നും കുറയ്ക്കണ്ട. കുഞ്ഞമ്മാവനാണ് നല്ല വിശപ്പും. അവിയോ ഓടാ. എന്താ നമസ്കാരം? ഇത് തേങ്ങ, ഇത് കൊല. അപ്പൊ തേങ്ങ കൊല. ഹൈ കുട്ടാന്റെ തണ്ടണം മോളിന്റെ കടന്നു കുത്തി മാതിരി വീർത്തിരിക്കുന്നെ. എന്താ തെളിവിറ്റോ? ഇത് കൊറച്ചുണ്ണിയപ്പാ ശാരദാമ്മേ, അഷ്ടപുരോഹിണിക്ക് തറവാട്ടമ്പലത്ത് ഉണ്ണിക്കണ്ണ നേരിച്ചതാ. മാലുവിന് കൊറച്ച് കൊണ്ടുവരാതിരിക്കാൻ മനസ്സ് വന്നില്ല. എവിടെ മാലു കുട്ടനും? കുട്ടലയോ കുട്ടലയോ, അച്ചോട്ടിൻ തണ്ടി വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങിയോ. അല്ലെങ്കിൽ വേണ്ട, ഞാനേ ഇങ്ങോട്ട് വരാം. വേണ്ട, അളിയനും മരുമോളൊന്നും ഈ വീട്ടിലില്ല. പിന്നെ ഇത് ഓമനക്കുട്ടന്റെ വീടല്ലേ? അല്ല, ഇത് നമ്പീശന്റെ വീടാ. നിങ്ങൾ എന്താ കുടിച്ചിട്ടുണ്ടോ? ശാരദമ്മേ, എന്താ ഈ നമ്പീശൻ പറയണേ? ഞങ്ങളെ കുട്ടികൾ ഇവിടെ. നമ്മളെ കുട്ടികളൊന്നും ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? വെറുതെ ഒച്ച കൂടിയിട്ട് ആളെ കൂട്ടാതെ മര്യാദക്ക് ഇറങ്ങി പോകുന്ന നല്ലത്. ഹലോ, താൻ എന്റെ മാലുവിനെ സ്റ്റൗ ഒട്ടിച്ച് കൊന്നല്ലേ? സത്യം പറയണോ? അവിടെ എന്റെ മാലു കുട്ടളിയിലും പോയ അന്വേഷിക്കാം. അപ്പളേ, നമ്മൾ തമ്മിലൊരു കരാറും ഇല്ല. ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ മരുമാളെ നിങ്ങൾ കെട്ടിച്ചു. ചെക്കൻ താൻ തോന്നിയാണെന്ന് അന്വേഷിച്ചോ? അന്വേഷിച്ചില്ല. തന്റെ ചൊൽവിളിക്ക് വളർന്നാണെന്ന് ചോദിച്ചോ? അതുമില്ല. അപ്പൊ പിന്നെ ചോദ്യം വേണ്ട. മര്യാദക്ക് ഇറങ്ങി പോവുക. വെറുതെ ചവിട്ടി കടി മേടിക്കരുത്. താൻ ഒളുത്തും. എടോ, മര്യാദക്ക് ഞങ്ങൾ കുട്ടികൾക്ക് എന്ത് പറ്റുന്നു പറ ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ വീട് തീ വയ്ക്കും. കുട്ടളിന്റെ തന്തയ്ക്ക് പൂരപ്പാട്ടറിയോ? താനാരോ തന്നാരോ തന്നെ, താനാരോ താനാരോ. വാള് പിടിക്കണ കയ്യ്, ചോരയ്ക്ക് ചോര, കൊഴിയാണ് കൊഴിയാണ്. പറപ്പിച്ച് കൊഴി തുടങ്ങണേ. താൻ കുട്ടളിന്റെ തന്തോ അല്ല കാലോ? എന്താ ദൈവമേ, വെളുക്കാത്തത് പാണ്ടായല്ലോ. പാണ്ടല്ല, പൊണ്ണായി. എന്നെ എന്റെ മോനെ ശത്രുക്കളാക്കി മാറ്റിയത് നിങ്ങളൊക്കെ കൂടിയാ. എന്നിട്ട് ഉമ്മർത്ത് വന്നെന്ന് മുണ്ടും മടയക്കുത്തി നിയമം പറഞ്ഞോണ്ടല്ലോ. നിയമം ഞാൻ പഠിപ്പിക്കും നിങ്ങളെ. അന്ന് ഞാൻ പറഞ്ഞതായി പഠിച്ചവിട്ടരുന്ന്. ഇനി വന്ന രണ്ടിന്റെ മുട്ടിയിലിട്ട് ഞാൻ പൊട്ടിക്കും. പറഞ്ഞേക്കാം. പൊട്ടിയാ തനിക്കിന്റെ കൊപ്ര പണിയാ. ഒന്ന് പോണോ കിളവാ? അയ്യോ, ഇറങ്ങി പൊയ്ക്കോളും. രണ്ടുപേരും പോവാനോ? പോണില്ല. ഞങ്ങളെ പിള്ളേർ എവിടെ പറയാ? ഞങ്ങൾ ഇവിടുന്ന് പോണില്ല. അച്ഛന്റെ അടുത്ത് വഴക്കിട്ട് ഇറങ്ങി പോയതാ രണ്ടാളും. എവിടാന്നറിയില്ല. ആ കുട്ടിക്കാണെങ്കി വിശേഷമുണ്ട്. ശ്രദ്ധ വേണ്ട സമയ എവിടെ അച്ചാലും കുഞ്ഞിരാമൻ അവരെ കണ്ടുപിടിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോണം. ഇനി വഴക്കിനൊന്നും നിൽക്കണ്ട. മാമോളെ, ഇനി എന്തിനാ ഇവിടെ നിക്കണ? നമുക്ക് പോവാം. ചാക്കെടുത്തു. തല്ലി കൊണ്ടെന്നും മാറി ഇനി ചാക്ക് എടുക്കണോ? സൗര ഇണി എടുത്തിട്ട് വന്നാ മതി. കൊല ഞാനെടുക്കാം. തന്നിരിക്കുന്ന മരുന്നൊക്കെ സമയത്ത് കഴിച്ചോളണം. അവസാനം എനിക്ക് പണിയുണ്ടാക്കരുത് കേട്ടോ. ഇവിടെ താമസിക്കുന്നെന്ന് എങ്ങനെ മനസ്സിലായ? എന്റെ ക്ലാസ് പഠിക്കുന്ന സബിതയുടെ വീട് ഇവിടെ അടുത്താ. അവളാ പറഞ്ഞ നേരത്തെ ഇവിടെയാ താമസിക്കുന്നെന്ന്. ഓൾക്ക് സുഖാണോ? ചക്കപ്പോത്ത. എന്റെ വീപ്പക്കുട്ടിക്ക്
മൂത്തപ്പടെ കൊട്ടാരം കാണണ്ടേ? അയ്യേ, വലിയ പെൺകുട്ടികള് ഇങ്ങനെ കരയാ? മോൾക്ക് എപ്പ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. ഏട്ടനോട് തൊട്ടെടുത്തില്ലേ? വേഗം പൊക്കോ, വീട്ടിലെ അമ്മയൊക്കെ മോളെ കാണാണ്ട് വിഷമിച്ചിരിപ്പുണ്ടാവും. വടി വരെ ഏട്ടൻ കൊണ്ടാക്കാം. May I come in, sir? Yes, come in. Oh, Miss Omanakuttan. Join chain vandha ayirikkum. Adhe, sir. Bond kondu vannittundo? Adonum vendannalle sir annu paranjathu. Yes, annu njan angane paranjathu. തന്റെ അച്ഛൻ തനിക്ക് ഗ്യാരണ്ടി നിൽക്കുമല്ലോ എന്ന് കരുതിയാണ്. തന്റെ അച്ഛനെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോ എനിക്കങ്ങനൊരു മകനേ ഇല്ലെന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്പീസിനെ ഇൻസൾട്ട് ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല. അച്ഛനെ തോൽപ്പിക്കാൻ നടക്കുന്ന മക്കളെ ഞാൻ എൻകറേജ് ചെയ്യില്ല. ഒരു മകൻ എന്ന നിലയ്ക്ക് താൻ ഇപ്പോൾ ചെയ്യേണ്ട സാർ ഉപദേശമല്ല, ജോലിയാണ് ഞാൻ ചോദിച്ചത്. സ്വന്തം കാലിൽ നിൽക്കുന്ന ജപ്പാനിലെ കുട്ടികളെ കണ്ട് എ സി മുറിയിലെ കറങ്ങുന്ന കസേരയിലിരുന്ന് കോരി തരിച്ച മാത്രം പോരെ സാർ. അതിന് ശ്രമിക്കുന്ന കേരളത്തിലെ പിള്ളേരോട് കുറച്ചെങ്കിലും ദയ കാണിക്കണം. വരട്ടെ സാർ. വെരി ബ്രില്ലിയന്റ് അഡ്വൈസ്. ആരുമില്ല ഇവിടെ? അമ്മയുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. വാ, അകത്തേക്ക് വാ. വേണ്ട, ഞാനിവിടെ താമസിക്കാൻ വന്നൊന്നുമല്ല. ഇനി മുറ്റത്ത് കാല് ചവിട്ടില്ല എന്ന് തീരുമാനിച്ച ഞാൻ ഈ പടി ഇറങ്ങിയത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞേക്ക് ഭർത്താവിനോട്. എന്താ നീ പറഞ്ഞേ? ഭർത്താവോ? എന്റെ ഭർത്താവ് നിന്റെ ആരാടാ? ഇപ്പൊ എന്ത് ദ്രോഹം നിന്നോട് അങ്ങനെ ചെയ്തത്? ഓരോരുത്തരുടെ കൈയും കാലും പിടിച്ചിട്ടാ ഞാൻ ഒരു ജോലി ശരിയാക്കിയത്. അത് തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു ഇവിടുത്തെ മഹാൻ. തോറ്റുമടുത്ത് കാൽച്ചോട്ടിൽ വരുത്താനേ മോഹമെങ്കിൽ അത് വ്യാമോഹമാണെന്ന് പറഞ്ഞേ കയാളോട്. ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. അത് കഴിഞ്ഞ പിന്നെ സ്വന്തം എന്തും നോക്കില്ല ഞാൻ. നീ എന്ത് നോക്കില്ല നാടാ? തല്ല് കൊല്ലു നിന്റെ അച്ഛനെ. എന്നാ കൊന്നരടാ? എന്നും അന്ത്യത്തിരി കത്തിക്കുമ്പോ എന്റെ മോൻ തിരിച്ചു വരണേ നുള്ളൊഴുകി പ്രാർത്ഥിക്കായിരുന്നു ഞാൻ. ഇനി നീ വരണ്ട, എനിക്ക് നിന്നെ കാണാൻ വേണ്ട. പൊയ്ക്കോ എന്റെ മുമ്പിൽ. എന്താണ് നിന്റെ അമ്മയുടെ മുഖം വീർത്ത് കെട്ടിയിരിക്കുന്നത്? അമ്മ എത്ര നേരം കരയായിരുന്നു. എന്തിന്? എന്തിനാ ശാരദ? ഒന്നുമില്ല, കൂട്ടായിട്ട് വന്നിരുന്നു. ഓ, വന്നിരുന്നു. അച്ഛനെ കുറെ ചീത്തയും പറഞ്ഞു. ആ, എന്നെയല്ല പിന്നെ ആരെയവൻ ചീത്ത പറയും? പറയട്ടെ, കൊത്തിയും കളിച്ചും വളർത്തി വലുതാക്കിയതല്ലേ കൊതി തീരുവോളം. പറയട്ടെ, ഈ മുറ്റത്ത് കാല് ചവിട്ടിയില്ല അവൻ, അറിയോ? ഓ, ആ വിഷമം തീർക്കാനാ നീ കരഞ്ഞ? അല്ല, അവന്റെ വിഷമം ഓർത്ത. സഹായിച്ചില്ലെങ്കിലും സ്വന്തം ജോലി ദ്രോഹിക്കാതിരുന്നോടെ? എന്തിനാ അവന്റെ ജോലി ഇല്ലാതാക്കിയെ? ഇപ്പൊ അവൻ ആ ജോലി കിട്ടിയ ഒരു കമ്പനി ശിപായിയുടെ കുപ്പായത്തിൽ ഒതുങ്ങും അവന്റെ ജീവിതം. വെറും ഒരു ശിപായി പണിക്ക് വിടാനല്ല അവനെ ഞാൻ വളർത്തിയത്. വളർത്തിയത് എന്തിനാണെങ്കിലും അവൻ ഈ മുറ്റത്ത് കാലു കുത്തണ്ടാക്കിയില്ലേ? സമാനപ്പെടുക, അവൻ പിച്ച വെച്ച് നടക്കാൻ ശീലിച്ച മുറ്റമായത്. ഓടി ഓടി മടുക്കുമ്പോ ഈ മുറ്റത്ത് തന്നെ മടങ്ങി വരും. എന്നാലും എന്റെ ഓമനക്കുട്ട, എവിടെയാ എന്താന്നൊന്നും ഒരു വിവരവും അറിയാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. അന്വേഷിക്കാൻ ഇനി സ്ഥലമില്ല. എന്താ ചെയ്യേണ്ടെന്ന് രൂപമില്ലാതിരിക്കുമ്പോഴാ കത്ത് വന്നത്. ഏട്ടത്തിയോടെ ഈ വിവരം പറയാൻ പറ്റൂ? അറിഞ്ഞാൽ ആദ്യം പിടിച്ച് വലിവ് കൂടില്ലേ? ആ, അപ്പൊ എങ്ങനെയാ മാലുവിന്റെ കാര്യം? കടിഞ്ഞൂൽ പ്രസവം പെൺ വീട്ടില്ല, എപ്പോഴാ ഇവളെ കൊണ്ടുവരാൻ വരേണ്ടത്? അല്ല, അത് മാലുവിനെ അങ്ങോട്ട് വിടുന്ന കാര്യം എനിക്ക്. ആദ്യ പ്രസവം പെൺവീട്ടുകാരുടെ അവകാശമാ, അത് ഞങ്ങൾക്ക് വിട്ടു തരണം കുട്ട. കുഞ്ഞമ്മാവും തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാ. ഇനിയും മാലുവിനെ പിരിഞ്ഞിരിക്കാന്ന് പറഞ്ഞാ
പ്രസവം അവിടെ ആക്കുന്നതല്ലേ നല്ലത്. ഇവിടെ കുട്ടിയാട്ടിന് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എല്ലാറ്റിനും ഒരു കൈ സഹായം ഇല്ലാതെ എങ്ങനെയാ? അതിപ്പോ ഓമനക്കുട്ടം പറയുന്നതിലും കാര്യമുണ്ട് മോളെ. ഇവന്റെ മനോവിഷവും നമ്മൾ മനസ്സിലാക്കട്ടെ. അവിടെയാണെങ്കിൽ അച്ചൂട്ടി ആകെ ഇളകിയിരിക്കുക. ഉത്സവത്തിന് വന്നൊരു ആനയുടെ വലുമേ തൂങ്ങി അവം കാട്ടിയ പുകില്. ഓ, ഈ വയറ്റുമേലെങ്ങാനവൻ തട്ടുകോ മുട്ടുകോ ചെയ്താൽ എന്റെ ദേവി, ഒരു കണക്കിന് പറഞ്ഞാൽ പ്രസവം ഇവിടെ ആക്കുന്നത് തന്നെയാ നല്ലത്. ആ ഓണം കേറാ മൂലേക്കാൾ നല്ല ആശുപത്രിയും ഡാക്ടർമാരും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് അവരവരുടെ സൗകര്യത്തിലാ കാര്യങ്ങള്. ആചാരവും മര്യാദയൊക്കെ അങ്ങനെ കിടക്കും. അപ്പോ അത് അങ്ങനെ തന്നെ ഞങ്ങളുടെ ഉറപ്പിക്കുക. പ്രസവത്തിന്റെ സമയത്ത് ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വരില്ലേ? പേടിക്കണ്ട, കുഞ്ഞുമാമി ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരില്ല. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. മനസ്സിലായി. എന്നാ സമയം കളയണില്ല, ഞാനിങ്ങനെ ഇറങ്ങിയാ. എനിക്ക് കുറച്ച് രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു, ഒരു 5000 രൂപ. ഞാൻ പണിയെടുത്ത് വീട്ടിക്കോളാം സാർ. ഏത് പാതിരാത്രി വരെ വേണമെങ്കിലും ഓവർ ടൈം നിൽക്കാം സാർ. തന്നെ ഞാൻ ഇവിടെ പെർമനന്റ് ആക്കണോന്ന് തന്നെ തീരുമാനിച്ചിട്ടില്ല. പിന്നെയാണ് ഓവർ ടൈം. ലുക്ക് ഓമനക്കുട്ടൻ, ലോൺ കൊടുക്കുന്ന ഏർപ്പാടേ എനിക്കില്ല. ചെയ്യുന്ന ജോലിക്ക് ശമ്പളം അങ്ങ് തരും. നോ ബോണസ്, നോ ലോൺ, നോ ഗ്രാജുവിറ്റി, നോ പെൻഷൻ. യു ഗോ. ഓക്കെ നാൻസി ഡാർലിംഗ്. എവിടെയായിരുന്നു ഇതുവരെ? അത് ഒന്ന് രണ്ട് സ്ഥലത്ത് പോവാനുണ്ടായിരുന്നു. എന്താ മുഖത്തൊരു വാട്ടം? കാശ് കിട്ടിയില്ലേ? ഇല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്തിട്ടായാലും കാശുണ്ടാക്കിയേ പറ്റൂ. വിഷമിക്കണ്ട, ഒക്കെത്തിന് ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരും. കാണിച്ചു തന്നാ മതി. ആ കമ്പനിയില് ജോലി കിട്ടൂന്ന് കരുതി വേറെ എവിടെയും ട്രൈ ചെയ്യാതിരുന്നത് വളരെ മണ്ടത്തിലായി പോയി. ആ റോസാരിയുടെ വീട്ടിലെ വരവുകൊണ്ട് മാത്രം കാര്യങ്ങളൊന്നും നടക്കില്ല. ഇനി എന്ത് ചെയ്യാൻ പോണു? ആകാശത്തിന് കീഴെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യും. അച്ഛൻ നശിപ്പിക്കാൻ പറഞ്ഞ നമ്മുടെ മോനെ നമുക്ക് അന്തസ്സായിട്ട് വളർത്തണ്ടേ? നമുക്ക് ആരും വേണ്ട, ഞാനും നീയും നമ്മുടെ മോനും മാത്രം മതി. ഈ ഉറുമ്പുകള് മഴക്കാലത്ത് ഭക്ഷണം കൂട്ടിയിരിക്കണ കണ്ടിട്ടില്ലേ? അതുപോലെ നാളെ മുതൽ നമ്മളും നമ്മുടെ മോന് വേണ്ടി പണം ചേർത്ത് വയ്ക്കും. അങ്ങനെ നമ്മൾ ഉറുമ്പുകളാവും. മാലു ഉറുമ്പും കുട്ടൻ ഉറുമ്പും. തിരുനാളമാ
കാത്തിടും ഞാൻ പ്രാണമാപ്പനോടലിൽ നിന്റെ ഹൃദയം തഴുകും ഞാൻ ഇടനെഞ്ചിൽ വീണുറങ്ങിയും ആറുമലെ പൊൻതൂവരെ നീ എൻ്റെ ആത്മാന്തോളം ദൂരപ്പുഴക്കാലമണയുമ്പോഴും നാടിന്റെ ചിറകിന്റെ ചെറുപീലി നിന്റെ സ്വപ്നത്തിൻ ശ്രുതി ചേർത്തിടും എന്നോർമ്മത മറുസ്വർണ്ണനിലാവലയിൽ പോകാൻ തുടങ്ങുന്ന പകൽ മൈനയും നാദം വീറുന്ന വീണയും കാന്തരായി പാടും ഈ വേളയിൽ പാരോമലെ പൊൻതൂവലെ നീ എൻ്റെ ആത്മാവിനാന്തോളനം എത്ര രൂപ ഉണ്ടായിരുന്നു? 5000. പൈസ പോയ വിവരം നിങ്ങൾ ഇന്നാണോ അറിഞ്ഞത്? യെസ് സർ, രണ്ടു ദിവസമായിട്ട് ഞാനിവിടെ ഇല്ലായിരുന്നു. ഓ, അപ്പൊ വൈഫോ? അവൾ ഡെലിവറിക്കായിട്ട് അവിടെ വീട്ടിൽ പോയിരിക്കുക. ഓ, ജോലിക്കാർ എത്ര പേരുണ്ട് ഇവിടെ? 3 പേര്. ഇവൻ രാമു, അതർ ഫെലോ 1 ഓമനക്കുട്ടൻ, പിന്നെ 1 സെവൻ ഗോൾ. അവളിപ്പോ എന്റെ വൈഫിന്റെ കൂടെയാണ്. ഈ പോയ പാർട്ടി എങ്ങനെയാ? ഓ, അവൻ കുറെ കൊല്ലമായിട്ട് എന്റെ കൂടെയാ, വിശ്വസനാണ് സർ. ഈ മിസ്റ്റർ ഓമനക്കുട്ടൻ വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. സം മന്ത്സ് ബാക്ക് അയാൾ എന്റെ അടുത്ത് 5000 രൂപീസ് കടം ചോദിച്ചിരുന്നു. അല്ല, ഞാൻ കൊടുത്തില്ല. പണം ഇവിടെ തന്നെയാ വെക്കുന്നതെന്ന് അവന് കൃത്യമായിട്ട് അറിയാമോ? Yes, I always keep the money there and he knows. Don't worry, Mr. Rosario. പണം നമുക്ക് വീണ്ടെടുക്കാം. മതി. കുറച്ചുകൂടെ കഴിക്കേ. ഇപ്പൊ തന്നെ നേരം വൈകി. സെക്രട്ടറി പാർട്ടി ഓഫീസിൽ നിന്ന് പോണേനും അങ്ങോട്ട് എത്തണം. സമ്മേളനത്തിലുള്ള ബാനറിന്റെ പോസ്റ്റിന്റെ ഓർഡർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാ പിന്നെ പ്രസവം എനിക്കൊരു പ്രശ്നമല്ല. അതിന് പ്രസവിക്കണത് ഞാനല്ലേ. ഓ, നീയാണ് പ്രസവിക്കണത്? ആരടാ ഓമനക്കുട്ടൻ? ഞാനാ. ഇവളേതാ? എന്റെ എന്റെ ഭാര്യ. എന്താണ് ഒരു പരിങ്ങല്? ഭാര്യയാണെന്ന് പറയാൻ രണ്ടു വട്ടം ആലോചിക്കണോ? എത്ര നാളായിട്ട് ഇവിടെ കൂടിയിട്ട്? കുറച്ചാലായി. എന്താണ് നിന്റെ ജോലി? പെയിന്റിംഗ് ആർട്ടിസ്റ്റാ. എവിടെ? ഇവിടെ റൊസാരി ആർട്സില്. നിനക്കിപ്പോ കാശിന് എന്താ അത്ര അത്യാവശ്യം? അത് പിന്നെ എന്താ സാർ? നീ റൊസാരിയോട് പണം ചോദിച്ചിരുന്നോ? ഉവ്വ്. എന്നിട്ട് ആള് കാശ് തന്നോ? ഇല്ല. ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ നീ കയറി മോട്ടിക്കുള്ള പട്ടി കഴിവ. കാണിച്ചു കൊടുക്കാം പട്ടി. സത്യമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മോഷ്ടിച്ചിട്ടില്ല സർ. നീ സത്യം പറയണ്ടാ, ഞാൻ പറയാം. ഞാൻ എടുത്തിട്ടില്ല, സത്യമായിട്ട് ഒന്നും എടുത്തിട്ടില്ല സർ. എന്നൊന്നും ചെയ്യരുത്. എന്താണത് സാർ? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ. അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ഇങ്ങനെ പുസ്തകം തുറന്നാണ് വെക്കുന്നത്? അവന്റെ ഒരു പുതിയ ടെക്നിക്ക്. തിരിഞ്ഞിറങ്ങുന്നതിനൊക്കെ ഒരു ജോലി തന്നതിന്റെ നന്ദിയാണ് നീ കാണിച്ചത് പട്ടി. സാർ, മതി സാർ,
മതി, ഇനി അവനെ തല്ലണ്ട. തല്ലുകയല്ല, ഇവനെ കൊല്ലുക വേണ്ടത്. എനിക്ക് പരാതിയില്ല സർ, എന്തായാലും പോയ പൈസയിൽ ഇത്രയെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ. അവനെ വെറുതെ വിട്ടേക്കു. അയാൾക്ക് പരാതിയില്ലാത്ത നിന്റെ ഭാഗ്യം, അല്ലെങ്കിൽ നിന്റെ ഭാര്യയിൽ ഊരിയെടുത്ത് ഞാൻ ചവിറ്റുകോട്ടയിലിട്ടേനെ. ആ തനിക്ക് കംപ്ലൈന്റ് ഇല്ലെന്നും പോയ പൈസ തിരിച്ചു കിട്ടിയെന്നും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് പോയിക്കോ. ഓക്കെ സർ. ഞാൻ ഇങ്ങോട്ടുമില്ല. ഇനി ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് അപകട. പൈസ സഹായം ഒന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെയാ? എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല, സഹായിക്കാൻ ആളുമില്ല. പേടിയുണ്ടേ പൊക്കോ, എവിടെ കിടന്നു വെച്ച പൊക്കോ. ഒരിക്കലും കുറെ പേരുടെ കണ്ണീരണ്ട് തലയിലെടുത്ത് വെച്ചതാ അന്ന് തുടങ്ങിയത്. ഒരു ജീവിതം ഉണ്ടാക്കണം ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത്. എന്നിട്ടിപ്പോ പൊക്കോ സേഫ് ആണെന്ന് തോന്നുന്ന എവിടെ കിടന്നു വെച്ച പൊക്കോ. ചെല്ലു പ്രതീക്ഷിക്കണ്ട, ഞാൻ വരില്ല, ഞാൻ വരില്ല. ഇതേതാ രാഗം അറിയോ? ഹംസധ്വനി. ഒരു ഡെലിവറി കേസ് വന്നിട്ടുണ്ട്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഹംസധ്വനി മേലോട്ട് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഡെലിവറി കേസ് എടുക്കണേ. ആരായി കുട്ടർ കൂടെ വന്നിരിക്കണേ? ഭർത്താവാണ് ഡോക്ടർ. അയാളുടെ കയ്യിൽ നിന്ന് ഓപ്പറേഷനുള്ള സമ്മതപത്രം എഴുതി മേടിച്ചു. വാങ്ങിയിട്ടുണ്ട്. വേഗം തിയേറ്റർ റെഡിയാക്കും. ബ്ലഡ് കുറച്ച് അധികം വേണ്ടി വരും, ഭർത്താവിനോട് വേണ്ട അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ. ശരി ഡോക്ടർ. അയാൾ എവിടെ കാണാനില്ല. കാണാനില്ലേ? നിങ്ങൾ അയാളോട് ഇതിന്റെ സീരിയസ്നെസ് പറഞ്ഞിരുന്നില്ലേ? ഈ കണ്ടീഷനുള്ള പേഷ്യന്റിനെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോയാ മെഡിസിൻസും ബ്ലഡും ഹോസ്പിറ്റൽ ഫീ ഒക്കെ നിങ്ങൾ കൊടുക്കൂ. രണ്ട് മിനിറ്റ് മുമ്പ് അയാൾ ഫോം ഒപ്പിട്ട് വന്നിട്ട് പോയതാ ഡോക്ടർ. ഓ അതെങ്കിലും ഒപ്പിട്ട് തന്നല്ലോ, എന്നിട്ട് അയാളോട് പോയി ഫോം എവിടെ? ഓ Thank you.
മനുഷ്യനാണോ? ഭാര്യ ഇങ്ങനെ ക്രിട്ടിക്കലായ അവസ്ഥയിൽ വിട്ടിട്ട് നിങ്ങൾ എവിടെ പോയി കിടക്കായിരുന്നു? ഞാനത് പൈസ നിങ്ങൾ ഒന്നും പറയണ്ട. ഇഞ്ചക്ഷനും മറ്റു മരുന്നുകളും ഒക്കെ ഡോക്ടർ വാങ്ങിച്ചു തന്നത്. ബ്ലഡ് കുറെ അധികം വേണ്ടി വരും, അതിന് വേണ്ട അറേഞ്ച്മെന്റ് ചെയ്യാം. എനിക്ക് ഡോക്ടർ ഒന്ന് കാണാൻ പറ്റും? റൂമിലുണ്ടാവും, അങ്ങോട്ട് തന്നെ ചെല്ലേ, നിങ്ങളെ കാണാൻ കാത്തിരിക്കുക. ഹലോ, ആരാ പെണ്ണിനെ കെട്ടിയത്? ഞാൻ. ആരാ അവളെ ഗർഭിണിയാക്കിയത്? ഓ, താൻ അല്ലേ? അപ്പൊ പിന്നെ ഞാൻ എന്തിനോ തന്റെ ഭാര്യയെ ഫ്രീ ആയിട്ട് ചികിത്സിക്കുന്നത്? സമയം കളയാതെ പോയി ബ്ലഡ് സംഘടിപ്പിച്ചത് വേണോ? ബ്ലഡ് വാങ്ങാനൊന്നും എന്റെ കയ്യിൽ കാശില്ല ഡോക്ടർ. മാലുവിന് കൊടുക്കുന്ന ബ്ലഡിന്റെ പകരം ഞാൻ എന്റെ ബ്ലഡ് തരാം. എന്നെ ഒന്ന് സഹായിക്കണം ഡോക്ടർ. ഓ, അപ്പൊ അത് ശരി, അതും എന്റെ പണിയല്ലേ. ഇയാൾ ഞാൻ റോഡിൽ കൂടെ കയ്യും പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കാം. ഇയാളെ ബ്ലഡ് ആർക്കെങ്കിലും വേണോ, ഇയാളെ ബ്ലഡ് ആർക്കെങ്കിലും വേണോ ചോദിച്ചോണ്ട്. എടോ, തന്റെ വീട്ടുകാരും ബന്ധുക്കളൊക്കെ എവിടെ? വീട്ടുകാരുമായി ഉടക്കി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ താൻ തോന്നിയാണല്ലേ ഡോക്ടർ. എന്റെ ഭാര്യയുടെ ജീവന് പകരം തരാൻ എന്റെ കയ്യില് ഈ ഒരു ശരീരം മാത്രമേ ഉള്ളൂ. ഇതിന് എന്ത് വേണേലും ഡോക്ടർക്ക് എടുക്കാം. എന്റെ കണ്ണ്. എന്നിട്ട് വേണം ഈ കണ്ണും വെച്ച് നടന്ന് ഇത് കിട്ടിയാളെ കുഴപ്പത്തിലാക്കാൻ. തന്റെ ശരീരത്തിന് ഇപ്പൊ വേറെന്താ എടുക്കാൻ പറ്റുക? തലച്ചോറ്. അതുണ്ടായിരുന്നു ഈ വക പണി ചെയ്യില്ലല്ലോ. പിന്നെ ഹൃദയം, അത് താൻ ആ പെണ്ണ് കൊടുത്തില്ലേ. പിന്നെന്താ ഉള്ളത്? ഒരു കിഡ്നി തരാൻ പറ്റൂ? തരാം സാർ. എത്ര രൂപ വേണം? എനിക്ക് ഒന്നും വേണ്ട, എന്റെ മാലുവിനെ രക്ഷിച്ച മാത്രം മതി. അപ്പോ ബാക്കി പണം എനിക്ക് എടുക്കാം. എടോ, ഒരു കിഡ്നിക്ക് ഇപ്പൊ എന്താ വില എന്നറിയോ? 2 ലക്ഷം ഉറുപ്പിക വരെ കിട്ടും. പ്രസവത്തിന് പരമാവധി 16 രൂപ മതി. ബാക്കി മുഴുവൻ എനിക്ക് എടുക്കാം. സാർ മുഴുവനും എടുത്തോ. ഇപ്പൊ അവളെ രക്ഷിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ വേഗം ചെയ്യ് പ്ലീസ്. എടോ, ചിലപ്പോ താ മരിച്ചു പോവും. സാരമില്ല, അവളും എന്റെ കുഞ്ഞു രക്ഷപ്പെട്ട മതി. എന്നാ ശരി, തന്നെ ഞാൻ ചെക്ക് ചെയ്യണേ. ഹൃദയം പടപടാന്ന് അടിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ അടിച്ചത് പൊട്ടിപ്പോലടോ. ഹൃദയം ഷട്ടകാലത്തിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. തിയേറ്ററിൽ കൊണ്ടുപോയി കിടത്തി ഒരു ക്യാമ്പസ് ഇഞ്ചക്ഷൻ കൊടുക്കൂ. വരൂ. എന്തെന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത്? അവിടെ ആരും കാണാനില്ല. എടോ, താൻ തന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ബ്ലഡും കിഡ്നിയും ഒക്കെ ദാനം ചെയ്യാൻ തയ്യാറായത്. അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. ഈശ്വരൻ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ മാലു കുഞ്ഞും പോയി. പക്ഷേ ഞാൻ കാരണം എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റിയില്ല. ഞാൻ തോറ്റുപോയി. പക്ഷേ എനിക്ക് ആരുമില്ലെന്നോ? ഇവനൊക്കെ ആരാ നിന്റെ? നീ നഷ്ടപ്പെട്ടു എന്ന് കരുതണതൊന്നും നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. മാലു പ്രസവിച്ചു. ആൺകുട്ടി അവള് കുഞ്ഞ് സുഖായിരിക്കും. പിന്നെ ജയിക്കുന്നതിന്റെയും തോൽക്കുന്നതിന്റെയും കാര്യം. എടോ, ഓരോ തവണ നീ സഹായം ചോദിച്ചു വന്നപ്പോഴും ഞാൻ തന്ന പണം നിന്റെ അച്ഛൻ തന്നയച്ചതാ. ഇതുവരെ കാണാത്ത കുഞ്ഞിനു വേണ്ടി നിന്റെ ചങ്ക് പടഞ്ഞല്ലേ. 22 വർഷം നിന്നെ പോറ്റാൻ വേണ്ടി നിന്റെ അച്ഛന്റെ ചങ്ക് പടഞ്ഞത് നീ അറിഞ്ഞില്ലേ.
ഓപ്പറേഷന്റെ സമ്മതപത്രത്തിൽ നമ്പീശന്റെ പേരും അഡ്രസ്സും കണ്ടത് നന്നായി. അങ്ങനെയാണ് തന്റെ മോനാണെന്ന് മനസ്സിലായത്. ഇവിടെ വരുമ്പോ ഒരുമാതിരി ഹിസ്റ്റീരിക്കായിരുന്നു. സെഡേറ്റീവ് കൊടുത്ത് എടുത്തല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. ആരാ മാലതിയുടെ ഹസ്ബൻഡ്? കൊല്ലാൻ പറഞ്ഞ കുഞ്ഞ് ഞാൻ കൊല്ലാൻ പറഞ്ഞ കൊല്ലാതാ പറഞ്ഞേ. അതങ്ങനെ വിശ്വസിക്കാം? ദേഷ്യം വരുമ്പോ എന്തായാലും പറഞ്ഞു വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ ഉടനെ ഇറങ്ങിപ്പോവാ. ഒമ്മനക്കുട്ടാ, ദൈവാസീനം കൊണ്ട് ഇപ്പൊ ഒക്കെ കലങ്ങി തെളിഞ്ഞല്ലോ. തനിക്ക് ഇവനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഒരു പേരക്കിടവനെ കിട്ടിയില്ലേ? രണ്ടുപേരും കൂടെ ചേർന്ന് IAS IPS IFS എന്താന്ന് വെച്ചാ ആക്കാലോ അല്ലേ? എനിക്കും മാലൂനും ഇവനൊരു ഡോക്ടർ ആക്കണമെന്ന് ആഗ്രഹം. ഇതാ പറയുന്ന എല്ലാ അച്ഛനമ്മമാരുടെ മനസ്സിലും അവരുടെ മക്കളെ വലിയവരാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അത് വേണ്ട, ഇവൻ വളർന്ന് വലുതാകട്ടെ. അപ്പൊ നമുക്ക് ഇവനോട് തന്നെ ചോദിക്കാം ആരാകണമെന്ന്. എന്താ പോരെ? നമ്പീശനാ പറഞ്ഞ ശരി അല്ലടോ. എന്താ കൈമളൊരു ആലോചന? കിഡ്നി തരാൻ വല്ല പ്ലാനും ഉണ്ടോ? പെണ്ണും പിടക്കോഴി ഇല്ലാത്ത എനിക്ക് എന്തിനാ കിഡ്നി? ഞാൻ എന്നെ തന്നെ മെഡിക്കൽ കോളേജിന് എഴുതി തരാം. പോരെ, തലച്ചോറൊഴിക്ക മാത്രം. താൻ നിരാശപ്പെടാടോ, എല്ലാവർക്കും ഒരു നല്ല കാലം വരും, അത് തനിക്കും ഉണ്ടാവും.